മുട്ട മേടിക്കാൻ ഞാൻ അപ്പം പോയപ്പോഴത്തേക്ക്. ഹായ് ഗൈസ്, ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്, ഹായ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വെൽക്കം. നിന്റെ അടുത്ത് അല്ലടാ ചിപ്പട്ടി, ഇപ്പോഴാ. അപ്പം എല്ലാവർക്കും ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും വെൽക്കം, വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. എല്ലാവർക്കും ഹായ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ന് ചൂടൻ വന്നു. ഇരിക്കുന്ന പുതിയ കാലുകൾ കനനും ചില്ലാത്ത കടിച്ച പഠിപ്പിക്കായിരുന്നു. Don't play a fool with you എന്ന് പറയണ. ഓ അങ്ങനെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. 6 വർഷത്തെ ഇടവേളക്ക് കഴിഞ്ഞ് ഇന്ന് ചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും. അങ്ങനെയാണ് ഉദ്ദേശിച്ചവൻ. വായിച്ചപ്പോ വേറെന്തൊരായിപ്പോയി. സുരക്കണ്ണ എന്താ എന്താ എല്ലാവരും സുര എന്ന് വിളിക്കുന്ന, അതാ നീ എനിക്കറിഞ്ഞു എനിക്കറിഞ്ഞൂടാ. ഓ പറയടാ. ഞാൻ ഇന്ന് ഉറക്കൊണ്ടിട്ട് ആദ്യം കണ്ട ബാലിന്റെ സോറിയാണ്. അടിപൊളി. ഡോണ്ട് ട്രൈ ടു പ്ലേ വിത്ത് ഫൂൾ വിത്ത് മീ നികേഷ്. ഇതൊക്കെ പറയുന്നു സ്ലാങ് പറഞ്ഞു മനസ്സിലായില്ല. ഊർജത്തോടെ ഞാൻ ഞാനല്ല, ഞാൻ കമന്റ് വായിച്ചാ അത് ഞാൻ പറഞ്ഞല്ല. കമന്റ് കമന്റ് അമ്മമാര് ഗ്രേറ്റ് പേക്ക് കമന്റ്. സത്യ ഇതിപ്പോ ഇനിയിപ്പോ ഇത് തന്നെ ഫുള്ള്. എവിടെ നോക്കിയാലും ഇതാവും. നിനക്കൊക്കെ എന്തറാ ഇല്ലാത്ത പ്രശ്നം. നുറുക്കണ്ണന് ആന്തരണ്ണ നുറുക്കണ്ണൻ എന്തൊക്കെയാടാ പറയുന്നത്? ഒരു ബോധം ഉണ്ടാ, മര്യാദ ഉണ്ടാ. സ്റ്റോം സാർ വേണ്ടി താങ്ക് യു ഫോർ ദ 20 rupees. സൂര്യ അണ്ണ നമസ്കാരം. ഡോണ്ട് മേക്ക് എ ഫുൾ വിത്ത് മീ നിഗേഷൻ അല്ല, ഡോണ്ട് ട്രൈ ടു ഫുൾ വിത്ത് മീ നിഗേഷൻ എന്നാണ് പറയുന്നത്. അണ്ണ കാളഭാസ്കരൻ എന്ന് വരും. കാളഭാസ്കരൻ കാള വരുമ്പോ വരും, അവിടെ കൂടെ വരും. എന്തൊക്കെയാണോ എന്റെ ചോദ്യങ്ങൾ, ഇനി കാളഭാസ്കരൻ എന്ന് വരും എന്നൊക്കെ. ഇനി അണ്ണ സുഖമാണോ? സുഖമാണ്, സുഖമായോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. സുഖം ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ലൈവ് ഇടും. എന്തൊക്കെ ചോദ്യങ്ങളാണ് പിന്നെയൊക്കെ. ഈ സ്റ്റീവിന്റെ അതേ ഇതും വെച്ചിട്ട് സ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അത് നിന്റെ ആരല്ലോ ആണ് അവിടെ സ്റ്റീവെ? അത് നിന്റെ ഡി പി ഒക്കെ ഇട്ട് വന്നിരിക്കും. മറ്റേ ആർ പിയിലെ സരക്കിടാനി ഇൻഡു സുരക്കിടാനി ടിക്ക്. ഓക്കെ 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 ശരിയാടാ, ശരി ശരി. വില്ലത്തി എന്ന സ്പൈഡറിനെ കണ്ടു, കൊള്ളാം. അത് ഡ്യൂപ്ലിക്കേറ്റ് സ്പൈഡർ വരാണ്. അത് എണ്ണാ പബ്ജി ആണോ അതോ പബ്ജി ആണോ? പക്ഷേ എണ്ണാ പബ്ജി ആണോ അതോ പബ്ജി ആണോ? എന്താണ് അതിന്റെ എന്തൊരു ചോദ്യമാണ് അതൊക്കെ. വെച്ചുക്കുട്ടൻ ഹായ്. ഹായ് വെച്ചുക്കുട്ട എടാ. സുരേഷ് അണ്ണ എനിക്കൊരു സ്പെഷ്യൽ ഹായ്. അനുസൽ സി പി ആടാ എടാ. സുരേണ്ണ കരിമ്പറക്കോ എന്റെ അണ്ണ. ഇന്നലത്തെ ലൈവ് സീനത് ചിരിച്ചേത്ത പിന്നില്ല. അപ്പൊ ഗൈസ് നമുക്ക് എന്നാ പിന്നെ നമുക്ക് ഹായ്. കുടുംബശ്രീ റെഡിയാണ്. നൈറ്റ് 11 മണിക്ക് നെക്സസ് ചലഞ്ച് റെഡിയാണ്. ഞാൻ ഇന്ന് 10:30 വരെ കാണത്തുള്ളൂ. 10:30 വരെ ലൈവ് ഉള്ളു ഗൈസ്. ഇന്ന് ഷോർട്ട് ലൈവ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ അത് അറിയിക്കുകയാണ്. 10:30, 11:00 ലൈവ് നിർത്തി പോകുന്നതായിരിക്കും. മാക്സിമം ഒരു 11 വരെ കാണത്തുള്ളൂ ഇന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇച്ചിരി പരിപാടികളുണ്ട്, അതുകൊണ്ട് കാണത്തില്ല. സോ നമ്മൾ അങ്ങോട്ട് നേരത്തെ തുടങ്ങുകയാണ് ഇന്ന് പരിപാടികൾ. സോ നമുക്ക് പബ്ജിയിലേക്ക് കയറാം. പ്രസന്റ് കുടുംബശ്രീ പ്രസന്റ് എന്ന് വല്ല പ്രശ്നമാണ് കേട്ടാ. ഓക്കെ അപ്പം വി വിൽ ഗോ ടു പബ്ജി. പബ്ജി പബ്ജിയിലേക്ക് പോകാം. മുന്നൂറ് ജി കോയിന് ഒന്നും കിട്ടൂല, ഒന്നും കിട്ടാതെ നീ ഏത് ടീമിലോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ബാവശ്യട്ടാ കിരിപ്പുണ്ട്. സുനിമോന് ആ അറിഞ്ഞൂടാ, അവനെ വേ വിളിച്ചു വരുത്തിയതാണ്. അയ്യോ സിനിമ ഓൺലൈൻ അല്ല, സിനിമ ഉണ്ടായിരുന്നു. ഇല്ല താഴത്തെ വീശിയിട്ടില്ലേ നമുക്ക്? അവരെ കൊണ്ട് എവിടെ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു പറ. അവരെ അടുത്ത് പറ ഇങ്ങോട്ട് വരാൻ പറ. എടാ സുനിമോൻ ഉണ്ടാ വീശിയില്? ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു കളിക്കുന്നു വെച്ചിട്ട്. എടാ ഞാൻ നോമ്പു, നീ ഞാൻ പള്ളി ചെയ്യുന്ന സമയത്താണ് നീ മെസ്സേജ് അയച്ചേക്കുന്നത്. ഞാൻ പബ്ജി വരുന്നത്. അപ്പൊ എന്തായാലും ആ സമയത്ത് വരാല്ലേ. എന്നിട്ട് ഇപ്പഴാണ്ടാ വന്നാ പോയി നോമ്പൊക്കെ തുറന്ന്. മനസ്സിലായ കാര്യം ഇപ്പൊ നിനക്ക്. നീ എവിടെ പോയി? ഫുഡിന്റെ സ്റ്റോറിയാ.
ശിവശങ്കര പാമരേ രമണീ കൊള്ളിക്കയായി. എന്തൊരു സാധനമാണ്. എടാ അതൊന്ന് സ്റ്റോ ഇതിലെ കൊണ്ടിട്ടാട്രാ, ഡിസ്കോഡിൽ കൊണ്ടിട്ടാട്രാ. എന്തൊരു സാരാണത്, ഡിസ്കോഡ് ഇട്ടാട്രാ സാര. എന്റെ അമ്മവും എന്തൊരു സാരാണത്. ഇല്ലടാ സോറി എന്റെ ഇൻസ്റ്റയിലുണ്ട് ഞാൻ എടുക്കാൻ പിസിയിലുണ്ട്. ഭയങ്കര ശബ്ദ എക്കോ ആക്കുന്നു. എനിക്ക് സ്ക്രീൻ ഷെയർ ഇട്ടപ്പോ ഒരു ലാഗ് വന്നാരുന്ന കേട്ടാ. ഇതിൽ എവിടെയാണ് ബാബുശേട്ടന്റെ വി സി, ഇതൊന്ന് കണ്ടുപിടിച്ച് തരുമോ? ഞാൻ തന്നെ ഷെയർ ചെയ്തല്ലേ, ഏറ്റവും നല്ല പിന്നെ വേറെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതാവൂടാ, പിന്നെ സൗണ്ട് സീൻ വരും. കുറച്ച് പേഴ്സണൽ പ്രശ്നത്തിലായിട്ടാണ് അതാണ് ലൈവ് ഇല്ലാത്ത എല്ലാ സോളായിട്ട് വരാം. പ്രജീഷ് ബ്രോ, നോസീൻ എല്ലാം ഓക്കെ ആയിട്ട് വന്നാൽ മതി. നോ ഇഷ്യൂ, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. മനുഷ്യരല്ലേ, പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. നമുക്ക് ഓക്കെയാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നോ? ഇല്ല, ഇത് ഇങ്ങനെയാണ് കേട്ടോ. അത് ഡി സിയിൽ ഉണ്ട്. ഒരു ട്രോൾസ് എടുക്കണ്ട്, ഫോർവേഡ് ചെയ്യ ഗൈസ്. ഇതിന് ആരെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്യാമോ? ഇവിടെ കിടക്കുന്ന ഇവന്റെ ട്രോൾസ് ഇല്ലാതെ വിസിയാണ് അത്. എന്നാ നീ ഇതിലോട്ട് ഇടും, ഈകളുടെ ഡിസ്കൗണ്ടിലും ഇട്ടാലും മതി. അതെ 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 അതെ, ഈകളുടെ ട്രോൾസിലോട്. നിങ്ങൾക്ക് ആണോ? ഇറങ്ങുക അടുത്ത കളി തൊട്ട്. ഇനി എനിക്കൊന്നും നോക്കാനില്ല സണ്ണി. ഒന്നും മുടക്കി കുത്തി ഞാൻ എല്ലാ പന്ന കളയാതെ വെക്കണം.
ചിരിപ്പിക്കാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ട്രെൻഡായി പറയില്ലേ. ഞാൻ സുരക്കണ്ണ എന്നാ വിജയണ്ണനെ കണ്ടോ? അങ്ങനെ കാണാറുണ്ടോ? ഇടക്കിടെ സിനിമയിലെ കാണാറുണ്ട്. അതുപോലെ ഒരു കിണഞ്ഞ പരിപാടി. എന്നാ ജി പേ നോക്ക്, നാളെ എക്സാം ഉണ്ട്. എടാ ഞാൻ വായിച്ചാ തകി ഫോർ 50 റുപ്പീസ് നിന്റെ അറിഞ്ഞാ നീ കുറച്ച് കരഞ്ഞു കഴിഞ്ഞാ റേറ്റിംഗ് കൂടും. അത് ചുമ്മാ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നാലും റേറ്റിംഗ്. താങ്ക് യു ഫോർ 50 റുപ്പീസ് പിന്നെ ആരാ ഒരാൾ താങ്ക് യു ഫോർ 100 റുപ്പീസ് ബ്രോ. അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ 100 റുപ്പീസ്. ഞാൻ ഇപ്പോഴാ ഉണ്ട്. സോറി സോറി സോറി. ആൾക്കാരെ തിന്നും ചാക്കോ ചീ ചീരി പായ ചാക്കോ ചീ. അയ്യോ അണ്ണാ ചരഞ്ച് 1 ഗേ ഫുൾ സൈലൻസ് കോൾ ഔട്ട്സ് എല്ലാം മുക്കണം. ഓ സൂപ്പർ. മിണ്ടാതിരിക്കുന്നല്ലേ. ഇപ്പോ ലൈവ് ആണ്, ആരും കാണൂല. ഞാനും നീ മാത്രം ഇരിക്കും ഇവിടെ. നല്ല രസമുള്ള ഇന്ന് സ്പൈഡർമാനല്ലേ കളിക്കും. വരും വരും, ആള് വരും. ആള് രണ്ട് വല, ആള് വല, ആള് ഒറിജിനൽ സ്പൈഡർമാനോട് ഇച്ചിരി വല ചെയ്യാൻ പോയിരിക്കാണ്. ഇപ്പൊ വരും, നെയ്ത്ത് പഠിക്കാൻ പോയിക്കാണ്. എന്നാ അങ്ങനെയല്ല, ഇന്ന് തിരുവനന്തപുരത്ത് വിജയണ്ണം വന്നായിരുന്നു. എടാ ഞാൻ അറിഞ്ഞടാ, ഞാൻ ചുമ്മാ തള്ളിയതല്ലേ. എനിക്ക് സംഭവം അറിഞ്ഞു. സൂര്യ വന്നിട്ട് നിന്റെ ഒക്കെ സമയമാവുന്നേ ഉള്ളടാ കടയാടി മോനെ. വിഷമങ്ങളൊക്കെ പറയാനൊന്ന് മനസ്സറിഞ്ഞ് ഞാൻ ചിരിക്കുന്ന എണ്ണന്റെ ലൈവ് ആണ് മാത്രമാണ്. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ പോലെ കുറെ പേർക്ക് ഇതുപോലെ ഒരു ഹെൽപ്പ് ആവുന്നതിൽ. ജസ്റ്റ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. അത് വില്ലൻ ബ്രോ. ഇത് വില്ലൻ ബ്രോ ആണ്. സെക്കൻഡ് അക്കൗണ്ട്. അത് വില്ലൻ തൂ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ അടുത്ത അണ്ണ ഒരു ബാക്സിന്റെ ബിഗ് ബോസ് 6 കളിച്ചാലോ എന്നാ. ബിഗ് ബോസ് 6 എങ്ങനെ കളിക്കാനടാ? ഞാൻ എനിക്ക് ബിഗ് ബോസിനകത്തുള്ളവരെ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ കുടുംബശ്രീയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് സുൽഫി ബ്രോ താങ്ക് യു ഫോർ ദാറ്റ് ടു ഡോളർസ്. നിനക്കൊക്കെ തോന്നുമ്പോ അങ്ങ് ഉണ്ടാക്കാനുള്ളതല്ല. അതെ അതെ, ചുമ്പ പറഞ്ഞത് നിന്റെ അത് ഏത് നീ പറഞ്ഞ ഏതായിരിക്കും മനസ്സിലായില്ല. നമുക്കത് വേറൊരു സിനിമ ചെയ്യാം. അത് ഇന്ന് വേണ്ട, കൊടുക്കാം. ഒരു ദിവസം കൊടുക്കാം. ബിഗ് ബോസ് ആർ പി സെറ്റ് ആക്കാം. ആർ പി അത് നമുക്ക് സെറ്റ് ആക്കാം. അത് ചെറിയ ചെറുപ്പിച്ചോണ്ടിരുന്നു. ഹലോ ഗായ്സ്, ഹലോ. കൽക്കരി തിന്നും ചാക്കോശി ഉണ്ട് കൂടെ നമ്മളെ. അത് എനിക്ക് തരണം. നിങ്ങളൊന്ന് തരാം തരാം തരാം. കാത്തിരുന്നു തരാം. ഗായ്സ് എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം ടു അനദൂർ സ്ട്രീം. അനദൂർ സ്ട്രീം. അനദൂർ സ്ട്രീം. അനദൂർ സ്ട്രീം. ഏ ശരകനാ ഡേ ബില്ലേ ഹേടാ. ആ ബില്ല ബില്ല ബില്ല. അത് എങ്കിൽസ് ലംബില്ല. ഞാൻ നിംഫോറോ കിൽഫിയുടെ സെറ്റ് ആക്കി വിത്തൗട്ട് ഫെൻഡാണ് കഴിഞ്ഞ പണി. എത്ര വർഷമായിട്ട് കളിക്കുന്നു? 4 വർഷമോ? അല്ലാതെ കിട്ടൂലല്ലോ. 4-5 സെവന്റ് ആനിവേഴ്സറി ആയപ്പോ അവന് 7 വർഷം കംപ്ലീറ്റ് ആക്കി. എന്ത് കൂടെ ടീമുണ്ട് കേട്ടാ, ടീമുണ്ട് കേട്ടാ. ഇപ്പൊ ലൈവിലൊക്കെ അഡിക്റ്റ് ആയിരുന്നു. അയ്യോ
കോമഡി ഷോട്ട് ചെയ്യാൻ തോന്നുന്നു. ഹലോ മലയാളി ഫ്രണ്ട്സ്, ഏ സോഡിയാക് ബ്രോ, സോഡിയാക് ബ്രോ, സോഡിയാക് ബ്രോ. ഗൈസ് എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം ടു ആനദൂർ സ്ട്രീം. താഴെയാണ് ഇറങ്ങിയേക്കുന്ന എല്ലാരെ. തങ്കമേ 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 തങ്കമേ. ആർ പി ഉണ്ടാവോ? ഇല്ല ബ്രോ, ഇന്ന് ആർ പി ഇല്ല ബ്രോ, ഇന്നും ആർ പി ഇല്ല. ഇനി ആർ പി കുറെ നടത്തേക്കില്ല. എന്നെ ഇന്നലെ ഒരുത്തം വെറുപ്പിച്ച് അങ്ങേയറ്റം വെറുപ്പിച്ച് അവന്റെ പേരിലല്ല, അല്ലാതെ തന്നെ ഞാൻ ആർ പി ഇല്ലാന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കുറച്ച് അല്ലാതെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്ത് പറയുന്നു? വിയർപ്പ് മനസ്സിലായി, കഷ്ടപ്പെട്ട് കഴിക്കുന്ന അന്നത്തിന് വിലയുള്ളതാണ്, മനസ്സിലായോ? കുഴപ്പമാണ് വയറ്റില് വിരയുടെ കുഴപ്പമാണ്, അതാണ് വേറെ എന്തല്ല. അണ്ണ എന്നെ മനസ്സിലായോ? നിന്നെ എനിക്ക് മനസ്സിലായില്ലടാ സത്യം പറഞ്ഞു കഴിഞ്ഞാ. അയ്യോ ഞാൻ നോർമലായിട്ട് പറഞ്ഞാണ്. താഴെന്ന് വെച്ചുകഴിഞ്ഞാ ഓ അത് ജസ്റ്റ് കോളോസ് ഏരിയ. ഇറ്റാച്ചി ചുണ്ടൻ എണ്ണ ഫുഡ് കഴിച്ചോ? നോമ്പ് തുറന്നു ജസ്റ്റ്, ഇട്ടായിട്ടൊന്നും കഴിച്ചില്ല, കഞ്ഞി കുടിച്ചു അത്രേ ഉള്ളൂ. ഇന്നലെ ഞാനും ഉണ്ടായിരുന്നു. ഓ എവിടെ അറിയില്ല. എല്ലാവർക്കും ഇപ്പൊ ലേറ്റ് നൈറ്റ് ആണ് കുറച്ചുകൂടി. ഇപ്പൊ എല്ലാവർക്കും പബ്ജി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ലൈവ് ഇടുന്നതാണ് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടം. അതറിയാമോ നിനക്ക് ബാബു? ഓ അതന്നെ 10 മണിയാകുമ്പോ പബ്ജി വരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? 10 മണിയാകുമ്പോ പബ്ജി തുടങ്ങുന്നില്ലേ കുറച്ചുകൂടി ഇഷ്ടം. 10 മണിയാകുമ്പോ തുടങ്ങിയില് വിളി വരും. അത് വരും. മലയാളി ബ്രെയിൻസ് എന്നോട് ഒരാൾ വരുമോ? എടാ എനിക്ക് രണ്ടോട്ടൊന്നും കിട്ടിയ സെറ്റ് ആയി. കിടുക്ക് കളി കണ്ടാണ് നല്ലായിരിക്കും തോന്നണം. മനസ് പറയുന്ന ഡ്രിങ്ക് ഉണ്ടാടാ ആരെയും ഡ്രിങ്ക് ബാബു ഓ രണ്ടല്ലേ പറഞ്ഞു ഡ്രിങ്ക് വെച്ചത്. നിന്നെക്ക് ബാബുവിന് മാത്രമേ നീ തരാൻ പറ്റുള്ളൂ. ബാബു നീ അങ്ങോട്ട് ഓടല്ലേ, എനിക്ക് അടി കിട്ടിയ ഓപ്പണില്ല. പറ്റൂല പറ്റൂല, അത്ര ദൂരം ഏകദേശം എനിക്ക് ബാബു നീ ഇങ്ങനെ ബാക്കി കൂടിയാ, തിരിച്ചു വന്നിട്ട് ബാക്കി കൂടിയാ. കാത്തിരുന്ന് ഞാൻ ജാവും കേട്ടോ, ഉറപ്പ്. പുല്ലത്തീരെ കാണാനില്ലല്ലോ. ഒന്ന് റിക്വസ്റ്റ് ഒന്നും ഇടാ, നീ ഒന്ന് താഞ്ഞു റിക്വസ്റ്റ് അയക്ക അടുത്ത് വന്നിരുന്നിട്ട്. അല്ലാത്ത പ്രശ്നം നിങ്ങൾ ഇവിടെ ഞാൻ ഇടക്കിടക്ക് റോഡിൽ നോക്കുന്നുണ്ടെന്ന് കണ്ടില്ല. പക്ഷെ അണ്ണാ റോഡ് വഴി മൊത്തം കറങ്ങി ഇങ്ങനെ കേറിയിരുന്നെങ്കിലോ?
എല്ലാരും വന്നു കഴിഞ്ഞാ അവിടെ ഒരാളെ ഇൻഫോ കിട്ടില്ല. ഒരാളല്ലല്ലേ അവര്, നാലുപേരില്ലേ അവര്, ഇത്ര നേരമായിട്ട് അവിടെ ഇരിക്കും എങ്ങനെ? അപ്പൊ മറ്റേ മറ്റേ ഇത് ബോയ്സ് പരിപാടിക്ക് നിക്കായിരിക്കും ഒരു വീട്ടിന്റെ അകത്ത്. ആ ഫ്രണ്ടില് അമ്മക്ക് ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നേ സത്യം പറഞ്ഞ നമ്മളെ കാത്തിങ്ങനെ ഇരുന്നു മനസ്സിലാ. ബാഹുബലി ഫിലിം കാണാൻ സമയത്ത് ഇവിടെ കുറച്ചായിട്ട് കുറച്ചായിട്ട് സുരേനെ പയ്യെ കണ്ടിക്കോ. ഞാൻ കണ്ടില്ല. കുഴപ്പമില്ല, എന്നാ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ല എന്നാ ചെയ്യാത് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പോയിരിക്കും എന്നാ പറഞ്ഞ കേസ്. ഇത് നേരത്തെ ലൈവ് ഇട്ടത് വേറെ ഒന്നും ഉണ്ടല്ല, കുറച്ചൊക്കെ കാണേണ്ടി വരും. നേരത്തെ ഒരു പത്ത് കുത്തവരൊക്കെ കാണത്തുള്ളു, അതുകൊണ്ടാണ് നേരത്തെ ഇട്ടത്. അല്ലെങ്കിൽ എന്ത് ഇടൂലായിരുന്നു. പ്ലസ് വൺ ടൈം പേയ്മെന്റ് ആണോ ഒന്ന്? ഇവിടെ 100 ഡാമേജ് അവര് കൊടുത്തിട്ടുണ്ടാ. അവന് മാത്രമല്ലേ അടിച്ചത്? ഇല്ലെങ്കിൽ അവന് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതല്ലേ പറഞ്ഞ 1 SP ഇത് ബാബു. നീ എന്നിട്ട് ഒരു വീഡിയോ കൊള്ളിച്ചില്ലടാ അണ്ണ. ഞാൻ കണ്ടില്ല എന്നെ ഇനിഷ്യലി. ഞാൻ അവനെ കാണുന്നതിന് മുന്നേ അവനെ ഹയർ ആംഗിൾ അല്ലേ എന്നെ ആദ്യം അടി അടിച്ചു. കാണാൻ പറയാ എന്റെ മേളിൽ തൊട്ട് മേളിക്കുന്നവനെ കണ്ടില്ലെന്ന് പറയാ പിന്നെ എന്തൊരു പറയാ നിന്നെ കേറി. അതല്ലേ പറഞ്ഞു ഞാൻ അടി അടി എന്ന് പറഞ്ഞോണ്ടിരുന്നത്. അണ്ണ അടിക്കാൻ വേണ്ടി നോക്കിയാ പണ്ണി. രണ്ടു തവണ ഞാൻ വീശിയിട്ടും കൊണ്ടില്ല അവൻ കുഞ്ഞിരിക്കും നേരെ ഇരിക്കും. കൊള്ളാത്തതിന്റെ അരോട് ഞാൻ പറഞ്ഞത്. ഞാൻ വീശി നന്നായിട്ട് ഓങ്ങി അവൻ. അപ്പോഴത്തേക്കും രണ്ടുപേരും മുകളില് രണ്ടായി, ബാക്കിന്ന് ഒരുത്തം വന്നു. വലിയ പ്രശ്നമാണ്. ഓ പുഡിൻ കോഡ് വന്നിട്ടുണ്ടാട്ടാ. ഹാക്കർ അൺലിമിറ്റഡ് ഹെൽത്ത് അവന്റെ മറ്റേ ഇതായിരിക്കും. മറ്റേ കറക്റ്റ് ടൈമിലല്ലോ മറ്റേ ബൂസ്റ്റ് ചെയ്തിട്ടേ. ആ ബൂസ്റ്റ് ചെയ്യുന്ന ഹെൽത്ത് കൂടിയതല്ലോ ആയിരിക്കും. ഒരു ഷോർട്ടിന്റെ ഗ്യാപ്പിലും അല്ല, ടൈമിംഗിലും അല്ല, അല്ലാതെ എങ്ങനെ എനിക്കറിഞ്ഞൂടെ. അക്ഷയ് ഷാജി, അക്ഷയ് ഷാജി ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്, താങ്ക് യു സോ മച്ച്. പ്ലസ് എടുക്കുന്നത് 1 time പേയ്മെന്റ് ആണ്. പിന്നെ ഇടയ്ക്ക് നീ പാസ് അപ്ഗ്രേഡ് ആണെങ്കിൽ നിനക്ക് ഓരോ വട്ടം ഒന്നും ചെയ്യണം പാസ്സിന്. പ്ലസ് എടുക്കുന്ന ഒറ്റ ടൈം മതി. വെള്ളത്തിലോട്ട് എറിഞ്ഞോക്ക് കല്ലെറിയണ ഒരു വീല്.
വെള്ളത്തിനും ഇത്ര ശബ്ദം ജീവിതത്തെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സത്യം ആ പാറക്കല്ല് അറിയണവരെയാണ് കേക്ക് അറിയണത്. സത്യം ഒരാളടുത്തടുത്ത് വെള്ളത്തിന്റെ ശബ്ദവും കേൾക്കുന്നു. അണ്ണ പണ്ട് എയ്റോപ്ലെയിന് സ്കിൻ വരൂലായിരുന്നു അണ്ണ. അതാണ് ഈ സ്കിൻ മറ്റേ രണ്ട് ഹെലികോപ്റ്റർ ഒക്കെ സൈഡിൽ നിന്നൊക്കെ പോണേ. അത് എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. സൈഡിലോട്ട് രണ്ട് ഹെലികോപ്റ്റർ അതെങ്ങനെ അതുപോലെ ക്യാം 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 വെക്കാൻ പറയും. ഇപ്പൊ വെക്കാം ഈ ഒരു കളി കൂടെ കണ്ട് ക്യാം ഓണാക്കാം. ഞാനേ കഴിച്ച് ആ ഒരു ഇതിലെ നിൽക്കുവായിരുന്നു. അതാ ഇല്ലത്തെ ഒഴിവാക്കിയ ശരിയല്ല. ഇങ്ങനെ പറ്റിയ റോഡൊന്നും കിട്ടിയില്ലടാ. നിങ്ങക്ക് വേണ്ടിട്ട് എന്റെ പേരില് ടീമൊക്കെ തുടങ്ങിയ എസ് കെ എസ് ഡി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമോനെ അടിക്കും ഞാൻ. നല്ല അടി അടിക്കും സിനിമോനെ. എന്തടാ സിനിമോനെ എന്തൊരു പ്രശ്നമാടാ ശബ്ദങ്ങളൊക്കെ കേക്കുന്നത്. മുക്കിയൊക്കെ എടുക്കുന്ന കണ്ണ് എടുത്തിട്ട് ഫുള്ള് ലൂട്ട് പോലും ചെയ്തില്ല. കഴിവേറി എന്താ ഞാൻ ഏടറിഞ്ഞില്ലെങ്കിൽ സുനിമം പുഴുത്ത് ചവിട്ടി കളി. പിന്നെ മറ്റേ അമ്മ വന്നിട്ട് പൂജയിട്ടിരുത്തിയാണല്ലേ കൊല്ലുന്നല്ലേ. എല്ലാരും പുഴുത്തൊക്കെ തന്നെ ചാത്തോ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഞാൻ ഇവനെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ. ഞാൻ ഒരിക്കലും അടിയെ തമാശക്കുന്നു എന്റെ അടുത്ത് പറയാ തമാശയുടെ ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടാ. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടാ തമാശടാ. അല്ല ഇടയ്ക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞു പറയാറുണ്ട് അത് കേൾക്കാതില്ലേ. ഏ അല്ലെ ഇത് പറഞ്ഞതിന് ശേഷമാണോ പറയുന്നത്. അതാ പറഞ്ഞ ഇടയ്ക്കൊക്കെ ചോദിക്കുമ്പോ പറയാം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു പറയാം. നീ കേട്ടിട്ടില്ലേ കേട്ടാതിരുന്ന പ്രശ്നമുള്ളടാ. ഇല്ല ഇനി ഞാൻ ഇനി ഞാനും സീരിയസ് മലമുറുക്കോ ഉണ്ടാകുന്നു മലമുറുക്കം മലമുറുക്കോ മലമുറുക്കോ കാര്യം മനസ്സിലായില്ലേ. അത് എന്റെ സംഭവം അതുണ്ടാ നിനക്ക് നീ തീർന്ന മുറുകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ സാധനമല്ല. കക്കൂസി പോലുള്ള ബുദ്ധിമുട്ടിനാണ് ഉദ്ദേശിച്ചത്. ഇതേ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ജാവും വേറെ ആരെയും കൊണ്ടുപോട്ട്. ഇങ്ങനത്തെ വീഡിയോ പിന്നെ പബ്ജിയിൽ സ്നേഹിക്കണോ ഇനി കരുതി നീ അവനെ സ്നേഹിക്കണോ ഇനി ഇല്ല 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 നിന്നെ കൊണ്ടുപോകാൻ നീ ഒരു വിധി ഉണ്ടാക്കി തരും മനസ്സിലായ. നീ വണ്ടി എടുത്ത് വണ്ടി 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 എടുത്താ വണ്ടി എടുത്താ വേറെ വേണ്ട 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 കേക്കണ്ട എനിക്ക് കഥയെ കേക്കണ്ട ചുമ്മാരി ചുമ്മാരി എന്ത് നിനക്ക് വൈ ഒട്ടും വൈ വേണ്ട ചുമ്മാരി വേണ്ട 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 അതല്ല അവന്റെ ബാക്കി കഥ എനിക്ക് അറിയാം ചുമ്മാരി ചാക്കോ ചീ നീ ഇവിടെ ഇറങ്ങാ
ഓക്കേ സ്റ്റോപ്പ് അല്ല നീ ഫ്രണ്ടി പോ നീ ഫ്രണ്ടി പോ നീ ഫ്രണ്ടി പോ ഞാൻ ഫ്രണ്ടി പോ എന്തിനാ വണ്ടി നിറക്കി വിട്ടിരുന്ന നീ ഫ്രണ്ടി പോന്ന് ഷപ്രഷർ കാണാന പറയാൻ ഷപ്രഷർ വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല വേറൊരു വണ്ടി കൊണ്ട് കുത്തി അളക്കണം ഇനി ശുനി അതോ എനിക്കാണോ ഇത് ഫോറല്ലേ സാറാ ആ നീ അങ്ങ് അഭിനെ നിർത്തിട്ട് അവിടെ സിക്സ് അവിടെ സിക്സ് അവിടെ പോയ ബാബു തന്നെ കൊല്ലു ഇവിടെ ഇട്ട് അന്നാ ബാബു ചേട്ടന് ഒരു സന്തോഷം നിന്നോട് മിണ്ടാൻ തല തെറിച്ചവൻ അണ്ണാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഇല്ല നോളിപ്പോ പുതിയ ഒരെണ്ണം നിനക്കൂടെ എന്താ ഇങ്ങോട്ട് കേറി വന്നിട്ട് അടിക്കാൻ നോക്കിയതാണ് വലിയ വലിയ ഹീറോസ് കാണിക്കാൻ തന്നെ അതായത് കൊടുത്തത് ഓ പിന്നെ നിനക്ക് പിന്നെ പിന്നെ എന്റെ എച്ച് പി എത്രയാ നോക്ക് എന്റെ എച്ച് പി എത്രയാ നോക്ക് നീ ആ അത് കഴിഞ്ഞ് നിർത്തണ്ട അത് ബാക്കി ഞാൻ ഒരു വെടിയില്ല എത്തുള്ളൂ അപ്പൊ ഒന്ന് വരണമായിരുന്നു അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോണ്ടാണ് തിരിച്ചോടി ഞാനൊരു സോങ് പാടാം മഴമുറ്റ താവണി പന്തൽ കാണണം എന്തൊക്കെയാടാ എന്റെ മുന്നിൽ നിന്ന് പോ ആ റെക്കോർഡ് അടിച്ച മോളെ നേരെ വന്നോടാ വീട്ടിൽ പോയില്ലേ എന്താ ബാബിഷേ റീകോൾ അത കേറിട് ഇതിനെപ്പോ കൊണ്ടിരുന്നു പോണല്ലേ എന്റെ ചലഞ്ച് ടീം ഇല്ലാത്തത് കൊണ്ട് ഓഫ് തന്നിരിക്കുന്നു ചലഞ്ച് ഞാൻ വില്ലത്തി ഇല്ലാത്താണ് വില്ലത്തി ആരും ഈകളും വേണോ അല്ലെ സരക്കണ്ണൻ അൻസറിനൊക്കെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല അതൊക്കെ അത്ര ഉള്ളതിനൊക്കെ അതാണ് ആഗ്രഹം മനസ്സിൽ അതാണ് അവന് മറ്റേ തോക്ക് പിടിക്കാൻ അറിയാതെ കൊച്ചിങ്കി ഏത് മറ്റേ മിൽട്ട ഏത് റസോക്ക് ഏതെന്നറിയാതെ വന്ന തെണ്ടീനെ കൂടെ കൊണ്ട് നടന്ന് ഈ പബ്ജി ഗെയിം പഠിപ്പിച്ച് അവനെ വെടിവെക്കാൻ പഠിപ്പിച്ച് അവനെ കൂടെ ഉണ്ടായിട്ട് തള്ളച്ചിയോട കടകട സംസാരിച്ചോണ്ടിരിക്കും അമ്മായി കളവിമാരെ കൊല്ലക്കണം ഒരേ കഥ പറച്ചിട്ടാണ് ഇരുന്നത് എനിക്കിഷ്ടമല്ല സപ്പോർട്ടിങ് റോൾ ഒന്നിട്ടുണ്ട് ഒരു കഴിവില്ലാത്ത പട്ടിപാട്ട് പാടിക്കൊണ്ടിരിക്കും പിന്നെ അവരോടെ കളിക്കണം എന്നാ പിന്നെ അവരോടെ പോയി കളിക്കണം എന്റെ ഇടത്തിന് കളിക്കുന്ന ഇല്ല എനിക്ക് അർത്ഥം അറിയാൻ താല്പര്യം ഇല്ല സുനുമനെ വണ്ടി കയറാ
സാറാ വണ്ടി കേറ സാറാ വണ്ടി കൊണ്ട് കുത്തിച്ചിട്ടുള്ള സാറ് ആ വിഷയ കളിയുണ്ട് സാർ അതങ്ങോട്ട് ഇറക്കിയത് പിടിച്ചു കിടക്കുന്ന ഒരു സീനുണ്ടോ ഇനി അടുത്ത് നടക്കാൻ പോണത് ആ എന്നാ കാണാ ശരി അയ്യോ ഞാൻ ചെയ്തില്ല വിഷയലോ ജാസ്തി വിഷ്വൽസ് ഓഫ് ജാസ്തി പ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ അയ്യോ അതാണ് അതിലും അതിലും താഴെയാണ് നോർമലൊക്കെ പോകത്തിൽ നാലുപേര് ഫ്രണ്ടില് പാലത്തിന്റെ അപ്പുറത്ത് ഇറങ്ങുന്നുണ്ട് നാലുപേര് ഓക്കെ അണ്ണാ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ അണ്ണാ നീ താല്പര്യമില്ല സോറി അർജി വരുമായിരിക്കൂലേ സോൺ എങ്ങനെയാ അമാര് വരും 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 ഞാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് ചത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനല്ലോ പറഞ്ഞത് കക്കാൻ പഠിച്ചാ പോരാ നിക്കാൻ പഠിക്കണം അതല്ലേ അല്ല നമ്മള് എന്തൊക്കെ വന്നാലും നമ്മൾ ഒരുമിച്ചായിരിക്കും നമ്മളെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങള് ഏറ്റവും സ്ഥലമാണ് റിക്കോളിയമ്പിന്റെ സ്ഥലമാണ് അപ്പൊ വലിഞ്ഞു വലിഞ്ഞു ഇവിടെ വലിയടാ പെട്ടെന്ന് ഇവിടെ നിക്കണ്ട അവിടെ നമ്മൾ ചത്തു എന്നാണ് എന്റെ അർത്ഥം ആ വീട്ടിൽ നിന്നാലും അടി കിട്ടും അവിടെ ഞാൻ പറയണ ഇതിന്റെ മണ്ടയല്ലേ ചെറിയ പ്ലാൻ ഉണ്ടതാണ് വണ്ടി സേഫ് ആയിരിക്കും എന്റെ റാങ്കുണ്ട് ഇവിടെ ഇവിടെ നിന്നിട്ട് റാങ്ക് വിഷയാണ് വേറെ വണ്ടി വേറെ വണ്ടി കൊള്ളുന്നില്ല ആര് സുനി മലയുടെ മണ്ടിലോട്ട് അടിച്ച ഇങ്ങനെയാ എന്റെ റീക്കോളൊക്കെ സെറ്റ് ആയി എടുത്തോളെ ഒരു നീഡ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓ അങ്കര ആയില്ലേ സുനി എവിടെ എന്റെ ഉണ്ട് എന്റെ ഉണ്ട് ഉണ്ട് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് സോ എന്താടാ എന്താടാ നീ പറയുന്നേ നീ എന്താ നീ തെളിച്ച് പറ നീ സ്കോപ്പ് ഉണ്ടോ സ്കോപ്പ് ഏതാണ് ഏതാണ് ഞാൻ
ആണാണാണ് അത് തന്നെയാണ് അങ്ങമാരെ പുഷ് ചെയ്താലോ അങ്ങമാരി ഇത് നേരെ പോയി കിറച്ചാകും പക്ഷെ അവനെ ഫിനിഷ് ആക്കി അവനെ മാത്രം നിർത്തിട്ട് പോയാ അവനെ ഫിനിഷ് ആക്കി പക്ഷേ ഒറ്റ എന്തോ വണ്ടിക്കകത്തുണ്ടായിരുന്നു അപ്പൊ പാറയല്ലേ സുനിമനെ വണ്ടി കൊണ്ടുവരണേ നീ മലയുടെ വണ്ടിയല്ലേ മാർക്ക് ചെയ്തേ ഫ്രണ്ടിൽ എവിടെ ആളുണ്ടോ അടിയടാ അടിയടാ രണ്ട് നോക്കാണ് സ്മോക്കിട് 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 സാറേ സാറേ സ്മോക്കിട്ടോ സ്മോക്കിട്ടുണ്ട് തുണി മറന്നു ഗൈസ് പെട്ടെന്ന് അതാണ് പണി പറയും ഓടിക്കോടാ വേറെ വഴിയില്ല അല്ല കുഴി കുഴി കുഴിയില്ല ഈ കുഴിയില്ല എടാ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് എടാ നീ ഒരു മൊണ്ണയാണാടാ ബാബു ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ എന്തിനാടാ അങ്ങോട്ട് പോണത് അവനെ അവൻ ചത്ത് അണ്ണാ സ്മോക്കി കൂടെ ഇരുട്ട തോടിയതാണ് തിരിഞ്ഞു വേണ മനസ്സിലായി അവിടെ നിർത്തി അവൻ ഇവിടെ ടീം വന്നാ ഇതൊക്കെ എപ്പോ വന്നറാ ഇവിടെ സിനിമ നേരത്തെ പറഞ്ഞത് ഇവന്മാർ ഇവിടെ വന്നല്ലോടാ അല്ല മലയുടെ മുകളിൽ റൈറ്റിലുള്ള ഞാൻ മാർക്ക് ചെയ്ത സ്മോക്ക് ഇട്ടിട്ടാ സ്മോക്ക് ഇട്ടിട്ടുണ്ട് സ്മോക്ക് ഇട്ടിട്ടുണ്ട് ഇല്ലല്ല ഇവിടെ തന്നെ അറിയണം നിനക്ക് അതിന്റെ ഇവിടെ തന്നെ ഇട്ടോ എല്ലാരും
ഞാൻ പറഞ്ഞത് കറക്റ്റ് ആ കല്ലിന്റെ ബാക്കിൽ വന്ന് നിക്കി എന്റെ ഞാൻ നിക്കുന്ന മരത്തിന്റെ ബാക്കിൽ കറക്റ്റ് വന്ന ഇല്ല 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 നിന്നെ അടിക്കുന്ന ഇവൻ മാത്രം അടിക്കത്തുള്ളൂ അത് ഈ ഉറപ്പ് പറയാം വേറെ എന്തെങ്കിലും ഞാൻ ചാവേണ്ടല്ലേ എന്നെ ഫിനിഷ് ചെയ്യണ്ടല്ലേ ഇവൻ തന്നെയാണ് അടിച്ചത് ഇവ ഇവിടെ വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ഈ 102 ലെവലുള്ള തണ്ടി ഈ ബാബു പോണെ കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അവിടെ അവിടെ കേറായിരുന്നു ഉടനെ അങ്ങോട്ട് വെച്ചിട്ട് പൊളത്തിക്കൊണ്ടു അവിടെ കിട്ടിയില്ലാത്തവനെ എന്ത് കിട്ടി ഇതിനൊക്കെ എനിക്ക് ഒരടിയും കിട്ടിയില്ല ഇത്ര നേരം ഇവിടെ വരെ എത്തിയില്ലേ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് സോണി കയറി കൂടി ഒറ്റയ്ക്ക് ആണ്ടല്ലേ ഇപ്പൊ വീണ ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഈ വീട്ടിൽ ആളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തെങ്കിലും ഞാൻ സ്മോക്ക് ഇട്ടേനെ അവിടെ നിന്ന് വിശേഷം സ്മോക്ക് ഇട്ടേ ഞാൻ മോളിൽ നിന്നാണ് ഒറ്റയടിക്ക് എന്തായാലും വീഴത്തില്ലല്ലേ ആ ഒരു ധൈര്യത്തിൽ പോയതാ അടുത്തല്ലടാ ഞാൻ കണ്ടടാ ഫ്രണ്ടിലാളുള്ളത് രണ്ട് ഡാമേജിലടാ ബാബു നിനക്ക് അവനെ നോക്ക് കിട്ടിയത് ആരേ നിനക്കൊരു നോക്ക് കിട്ടിയത് രണ്ട് ഡാമേജിലാ ഞാൻ തുപ്പിയപ്പോഴാ നോക്ക് പറഞ്ഞില്ല പട്ടി ദാമല്ല അവ കൊറേ മുതലെടുക്കുന്നുണ്ട് കേട്ടാ കൊറേ നേരമായി ആ സ്റ്റോറായിട്ട് കളിക്കുന്നത് അവനെ ഞാൻ അടിച്ച് കറങ്ങും ദാമൂര് അവന്റെ ഫോട്ടോ ഉടനെ ഞാൻ ലീക്ക് ആക്കൂടാ മൈൻഡ് ഒക്കെ ഒക്കെ ആയി ആർ പി റേറ്റിംഗ് ആണ് ആർ പി തൊട്ട് വരും വരാതിരിക്കുന്നില്ല ഏത് സ്റ്റോറി ഉണ്ട് പിറകെ ഇരുന്നിട്ട് അവന്റെ ചോദ്യം അടിച്ച് ചെപ്പായിരിക്കും ഏ ചാക്കോച്ചി മോനെടാ വേണ്ട അടി ഒരുപാട് മുസ്തല്ലേ കൊച്ചിയല്ല ഇപ്പൊ ട്രിവാൻഡ്രത്താണ് അപ്പൊ സര കൊച്ചിയല്ല ഇത് അവനെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്തോണ്ടിരിക്കുന്ന ആരോ ഏതോ പട്ടി അസുഖമാണ് കണ്ടിട്ട് മതിയാവാത്തത് എണ്ണാ നിങ്ങളുടെ കൂടെ പബ്ജി പി സി ഒക്കെ കളിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒക്ടോബർ ആകും പി സി ഒക്കെ സെറ്റ് ആകും പൊട്ടരാണല്ലേ ഇവനെ പോലെ തോമോന്റെ പോലെ സിനിമയുടെ ക്ലൈമാക്സ് വിളിച്ച് ഇന്റർവ്യൂ പറയും നമ്മളെ വീട്ടിൽ വരുന്നുള്ളത് കുഴപ്പമെന്താ പറയുന്നത് അയ്യോ ടോപ്പിക് വിടുവോ നീ ആ ടോപ്പിക് ഒന്നും വിടുവോ നീ അയ്യോ ഞാൻ പറ്റിച്ചേ ഇത് തിരത്തുന്നൊട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ പെട്ടെന്ന് എന്ന് വിളിക്കാം ഓ ജോർജ് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ മനത്തിൽ കളയല്ലേ അങ്ങ് ജോർജോയിസ് ജെ കെ ജേഡിന്ന് പറ അതാണ് നല്ല ജസ്റ്റ് ഡൈക്ക് എന്ന് ഇന്ന് ജോർജ് ഒരു മരണ മാസ കളി അങ്ങ് ഇറക്കിയല്ല സുനി നമുക്കൊരു മരണ ഉറപ്പാണ് മാസം ഇറക്കിയാതി ബാക്കി മരണ മാസം ഇറക്കണം മരിക്കുമല്ലോ പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഈ മാച്ച് സാജിത് സരസ്വതൻ സാജിത് സരസ്വതൻ വെറൈറ്റി പേര് ആളെ എത്ര പരിചയമില്ലെന്ന് തോന്നുന്നു അല്ലേ അനി പൊട്ടൻ ആരണാ
ഒരുത്തൊ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 രുത്ത
സ്റ്റാർ സാറ്റലൈറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ മുകളിലാരല്ലോ ഉണ്ടാന്ന്. അയ്യോ അതെടുക്കല്ലേ, അതെടുക്കല്ലേ, ഒരു ഗുണം എന്റെ കയ്യിൽ എടുത്തോണ്ട് നോക്കണം. ഉപയോഗിക്കത്തോ പൈപ്പോട്ട്, പൈപ്പോട്ട് പെട്ടോട്ട്, ചമ്മിപ്പ് ചമ്മിപ്പ്. ലെഫ്റ്റിൽ എന്തൊരു സ്മോക്ക്! ഇതെന്തൊരു ലെഫ്റ്റ്, ആര് സ്മോക്ക് എറിഞ്ഞ് കളിച്ചേക്കുന്നത്? അതാ നീ എല്ലാം മനസ്സിലായത്, എനിമി ആരാണ്? എന്തൊരു അവൻ എന്തൊരു പ്രശ്നം, എവിടെ എത്തിയെന്ന് അല്ല ആ ഫ്രണ്ടിൽ നിന്നിട്ട് നിങ്ങൾ ആ സൈഡ് നോക്കിയല്ലായിരുന്നു? അപ്പം എനിക്ക് അവിടെ ഒരു നെയ്ഡ് വന്നാന്ന് എനിക്ക് ഡൗട്ട് തോന്നിയാണ്. അത് കാരണം തിരിഞ്ഞു നോക്കിയതാണ് മണ്ടാരം. എനിക്ക് ഷൂട്ടൊന്നും കേട്ടില്ല. ആ എനിക്കും മനസ്സിലായില്ലേ, സത്യം. ഞാൻ ഫ്രണ്ട് നോക്കുമ്പോൾ മരണം, മരണമാസായിരുന്നു, മരണമാസായിരുന്നു. എന്നാ ട്രിക്കി ആൻഡ് സുനിമോൻ പട്ടായ ചലച്ചപ്പോ എന്തായി? എന്റെ ഒരു പട്ടായ പോലെ പട്ടായ ഇരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളതല്ലേ കളിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. ഡാമേജ് അവനപ്പോ ഗേൾഫ്രണ്ട് ഇല്ലാത്തൊരു ഉറപ്പായിട്ട് പോകണ്ട. ഗേൾഫ്രണ്ടിന് വേണ്ടിയാണല്ലോ അവർ അങ്ങോട്ട് പോണത്. ഞാൻ അങ്ങനല്ല പ്രതീക്ഷിച്ചിരുന്ന. ഞാൻ ഇതൊക്കെ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു, ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. ബാക്ക് ഒന്ന് കിടന്നിട്ടാ ഇൻസ്റ്റാഗ്രാം ഡിസ്കോഡ് ഇരുന്ന് സംസാരിക്കുന്നു. അതെ ഇത് ADS ചെയ്യാതെ അടിച്ചാതിയായിരുന്നു. ഷിറ്റ്, ആ സമയത്ത് ADS ആയി പോയി. നെക്സ്റ്റ് മാച്ച് ചലഞ്ച് അണ്ണൻ 5 ഗ്രിസ് പ്ലസ് ടോപ്പ് 3 എടുത്ത ഞാൻ 100 റുപ്പീസ് ഒക്കെ തരാം. റെഡി ഓർ റിയ ജയിച്ചു, RCB ജയിച്ചു. അതല്ലേ അല്ലേ നീ ഇപ്പോൾ പറയുന്നത്? ആ യെസ് തർദേ പേരി പേരി ഈ സാല കപ്പ് നമ്മുടെ IPL-ഉം കൂടെ RCB തരക്കണ. ഏത് സുരേന്ദ്രൻ എമിറ്റേറ്റ് ചെയ്ത് തിരക്കണ്ട, ഐശ്വര്യ എന്നും അത് ചെയ്താൽ ബോറായി പോടാ. അല്ലപ്പോഴൊക്കെ ചെയ്യുമ്പോ രസോ ഒരു ചലഞ്ചായിട്ട് ഇട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പുള്ളിയെ എമിറ്റേറ്റ് ചെയ്തില്ല എന്റെ ജോലി ഇത്ര തിരക്കെ. അന്നനെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ആഴ്ച വരെ കോമഡി പുസ്തകത്തിൽ വിളിക്കും. എനിക്ക് പിന്നെ ഇതല്ലേ ജോലി, ഒന്ന് പോടി ഇറങ്ങി. മെടവീട് കേട്ടോ, നിനക്കെന്തിനു വേണോ എന്നെ ഹേസ് ചെയ്തിട്ടുള്ളത്? എനിക്കൊരു സ്കോഡ് ഹൗസ് വേണം മേടാ. സിനിമനെ നിനക്കൊരു തലച്ചോറ് വേണം മേടാ, അതാണ് ഞാൻ പറഞ്ഞത്. ദാമുവിന്റെ സ്റ്റോറി കണ്ട ഇല്ല നോക്കട്ടെ.
ഡെംസ് പി പി അല്ലേ? ഞാൻ നേരത്തെ ഇട്ടാണ് നോക്കി. പറയുമ്പോഴാണ് എന്തൊരു പേരിട്ടിരിക്കണത്. അതിന്റെ റേ വോർട്ടെക്സ് വിളിപ്പിക്കും ഞങ്ങൾ. ഈഗിൾ എടുത്തിട്ടിരിക്കുന്നു. നീ മേടിച്ചിട്ടുണ്ടോ? ഇത് മറ്റേത് മറ്റേത് അത് സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഇത് കണ്ടു ഗൈസ്. കണ്ടു കണ്ടു ഇതിന്റെ ഇതിന്റെ ലേറ്റസ്റ്റ് ആണ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കണ്ടോക്കണേ ഞാൻ പുടിന്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പശുവണ്ടിനകത്ത് എന്തൊക്കെ മസാല ഒക്കെ തെച്ചെടുത്തുണ്ടോ? എന്തൊരു ഹിന്ദിക്കാരും സാധനം. ഓ അല്ല, കവറൊക്കെ നല്ല പാക്കിംഗ്, മറ്റേ മറ്റേ ബ്രാൻഡ് ഒക്കെ എഴുതിയെന്തോ പാക്കിംഗ് ഉണ്ട്. പക്ഷെ എന്ത് രുചി ഇത്! ഓ ആളുണ്ട് 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 ആളുണ്ട്. അമ്മാര് ലേറ്റ് ആണ്, നമ്മളാണ് ഫസ്റ്റ്. ബോയ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഫൈറ്റ്. അണ്ണാ അറ്റത്തെ കണ്ടെയ്നേഴ്സ് അമ്മാര് പിടിക്കാൻ താല്പര്യമുണ്ടോ? അമ്മമാർക്ക് ഞാൻ പിടിക്കട്ടെ? നീ പിടി, എങ്ങനെയൊക്കെ പിടിച്ചോ, അല്ലെങ്കിൽ അവൻ ഇപ്പൊ വന്ന് നിന്നെ എടുത്തിട്ട് ആറായി വരുമ്പോ പോ. നമ്മക്ക് അറിയുന്നതിനാണ് അല്ലെന്ന് പോലും അറിയാൻ വരില്ലേ. പൊക്കിയില്ലേ കഴിഞ്ഞല്ലോ. ഉണ്ടല്ലോ ഹെൽമെറ്റിലാണ് അടിച്ച. പക്ഷെ ഞാൻ അവൻ നോക്കിട്ടോണ്ടേ അപ്പൊ കഴിഞ്ഞെന്ന് വിചാരിച്ചാ. അപ്പൊ ടി പി എടുത്ത് നോട്ട് നോക്കാൻ പോവാ പോയത് അതി നോക്കിട്ടപ്പോ. ഞാൻ ഇവിടെ ഒന്ന് വാരുന്നത് എന്ത് വരാത്തെന്ന്. ഓ ഞാൻ അല്ല, ഇവർ റിവൈവ് ചെയ്ത് തീരാറായി. അപ്പൊ ഇവ എന്നിട്ട് വിട്ട്. അപ്പൊ തീർന്നെന്ന് പറഞ്ഞൊരു ഓർമ്മ വാരിയതാ. അല്ല നിന്നെ പോലെ വരാൻ എനിക്ക് അത്ര ബുദ്ധിയില്ലാതെ. ഓ അതാ, അതൊന്നും അല്ലാത്ത പ്രശ്നമാണത്. അതാണ് പറഞ്ഞത്, പ്രശ്നമാണെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? എനിക്കൊരു ഫസ്റ്റ് എയ്ഡ് വേണോടാ. ബോട്ടിൽ സാധനം ഉണ്ട്. എന്റെ ഗെയിം ക്രാഷ് ആയി പോയി. ബിഗ് ബോസ് തരം രക്ഷീതിരെ സ്വീകരിക്കാൻ ആരാധകർ തിരുവനന്തപുരം ഏർപ്പെടുന്നു. ഞാൻ സെറ്റ് ആകുമ്പോ ഞാൻ സ്റ്റോറി ഇടാം ബ്രോ. ആർപി ഒന്ന്
എന്തൊക്കെ പ്രശ്നമാണ്? ബാഗിലുള്ള ചിപ്പ് വലിച്ചിടാൻ പറ്റൂ? ഇല്ല ഇല്ല പറ്റൂല. മോട്ടിവേറ്റർ എന്ന നെയിം വെച്ച് കുറച്ചധികം ഇഷ്യൂസ് ഉണ്ട്. ഇന്ന് സോൾവ് ആയിട്ട് ഞാൻ പറയാം. സോറി, അല്ലാതെ പോയി ആർ പി കയറിയിട്ട് കാര്യമില്ല. സഹിക്കാൻ വയ്യാണ്ടാണ് ബിഗ് ബോസ്. ഇത് നിങ്ങൾക്ക് നാടൻ കളിക്കാനുള്ള സ്ഥലമല്ല. ഇതെങ്ങനെ വെള്ളത്തിൽ മുങ്ങിയാ? ആര്? ഞാനാ. അവിടെ എനിമിയുണ്ട്, അവിടെ ജീപ്പ് പോയ ആളുണ്ട്. ഞാനാണ്. കുറച്ചു നേരം പിടിച്ചോ, ഞാൻ എന്താ തിരിച്ചെത്തി. അത് പറഞ്ഞിട്ട് ആവശ്യമായിട്ട് ലൂട്ടർ സാർ ചേച്ചി. റെസ്ക്യൂ കമ്മിങ് എന്ന് പറയട്ടെ, എനിക്ക് കുറച്ച് സാധനം വേണം. ആ വീട്ടിലാണോ? വീട്ടിലാണോ? അങ്ങോട്ട് വരുന്നുണ്ട്, വീട്ടിലോട്ട് വരുന്നുണ്ട് ഒരുത്തൻ. ഇല്ല ഞാൻ എനിക്ക് എന്തെങ്കിലും അടിക്കല്ലോ ഭവിഷ്യേ. ഒരുത്തൻ ഓക്കെ. എന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കണ അടിക്കുന്ന എവിടെന്നാണ് ഞാൻ കണ്ടില്ല. അറിയാനേ പറ്റുന്നില്ല. എന്റെ ഒരു കവർ ഉണ്ടായിരുന്നു, ആർക്കോ ആരെ കാണാൻ. ഇതിന്റെ മോളി, ഇതിന്റെ മോളി, ഇതിന്റെ മോളി. എന്നിട്ട് ഞാൻ താഴെ എന്നെ അടിച്ചു. പക്ഷെ സിറക്കി ഞാൻ അകാ. ഇവിടെ ഒരു കവർ ദൂരെ ഞാൻ വീടിനകത്തൊക്കെ അടിച്ചെടുത്തേ ടാഗ് ആക്കി. സൂപ്പർ സൂപ്പർ വിടലും ഭയ സാർ. ഇവിടെ നിന്നോണ്ട് ഒരുത്തം ഫൈറ്റ് എടുത്തല്ല. സൂപ്പർ ഭയൻ ഞാൻ ബെറൽ കളിക്കണോ M4 കളിക്കണോ നിങ്ങള് പറ. മേലെ കയറിട്ടോ നല്ല കാറ്റുണ്ട്. ഓ M4 ഫാൻസ് ആണ് ട്രൈ ഫുള്ള് ചാറ്റില്. സരക്ക് ഒരു കമന്റ് കണ്ടായിരുന്നാ? ഇല്ല കണ്ടില്ല. ഇല്ല കണ്ടില്ല. ദ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞ പയ്യനാണ് അണ്ണ. എനിക്ക് കുറെ നാളായി സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു. കാരണം എന്റെ ഫാമിലി എപ്പോഴും പറയും നീ നശിച്ചു പോവും എന്ന്. 2 ഇയർ ആയിട്ട് ഇത് കേൾക്കുന്നു. ഡിപ്രഷന്റെ പീക്കിലായി ആണ് ഞാൻ ജീവിക്കുന്നത്. ജീവിക്കാൻ തോന്നുന്നേ ഇല്ല. പൊന്നു പറ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ എല്ലാ വീട്ടിലും പറഞ്ഞു. നീ നശിച്ചു പോകുന്നുള്ള വർത്തമാനം പറയാത്ത ഒരു വീട്ടുകാരില്ല. എത്ര നല്ലവണ്ണം പറഞ്ഞ വീട്ടിലും പറയും. ഞാൻ ബ്രോയുടെ വീട്ടിലിപ്പോ ഇത്തിരി കൂടുതലായിരിക്കും. ബ്രോ ഇതൊക്കെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. എല്ലാവരുടെയും ലൈഫും ഹാപ്പി ഒന്നും അല്ല ബ്രോ. എല്ലാവരുടെ ലൈഫിലും ഓരോ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ബ്രോയ്ക്ക് ഇപ്പൊ ഇങ്ങനെയാണ്. വേറൊരാളുടെ ലൈഫിലിപ്പോ വേറെ ഒന്നായിരിക്കും പ്രശ്നം. ബ്രോയെക്കാട്ടിയും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റ് നശിച്ചു പോകുന്ന പറയുന്നതൊക്കെ വാവണ്ട് പറയുന്നുള്ളതല്ലേ. ഇതിലും കാട്ടി ചായ മറ്റോ വാവണ്ട് പറയുന്ന കാര്യങ്ങളല്ലേ ഇത്. ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും എന്തിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങളൊക്കെ സഹിച്ചിട്ട് പിന്നെ ലൈഫിലോട്ട് നല്ല വന്നവരുണ്ട്. അപ്പം ഇതാണ് ലൈഫിന്റെ ഏറ്റവും വേർസ്റ്റ് പൊസിഷൻ എന്ന് കരുതരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബ്രോ അവര് പറയുന്ന കാര്യങ്ങളെ വരും വരും. കുറച്ചുകൂടി ടൈം കഴിഞ്ഞ് ബ്രോ ബ്രോയുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ടൈമൊക്കെ വരും. ഇപ്പം ചെറുതല്ലേ? കുറച്ചൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് കുറച്ചൊക്കെ ഗ്രൂപ്പായി കഴിയുമ്പോഴത്തേക്ക് മാറുന്നുള്ള സീനുകളൊക്കെ ഉള്ളു ബ്രോ. ഇപ്പൊ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിയാണ്. പേര് മോട്ടിവേറ്റർ എന്നിട്ടല്ലേ? അതാണ് കുഴപ്പം. അല്ല പേര് ബ്രോ, ഈ പേര് വിട്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സെൽഫ് മോട്ടിവേറ്റ് ആവും ബ്രോ. ബാക്കിയുള്ളവരെ മോട്ടിവേഷൻ കാത്തിരുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് ലൂട്ടിട്ട് വന്നാ ഇവിടെ
If you are depressed, think about in this court. ഞാൻ പറയാൻ വരുമോ, നന്നന്റെ ഉപദേശങ്ങളായിട്ട് എന്നെ പറ്റി ഞാൻ പറയാതിരിക്കുവായിരുന്നു. ബ്രോ ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞ കേട്ടുകഴിഞ്ഞാൽ ബാബുക്ക് പിന്നെ പബ്ജി കളിക്കരുതെന്നില്ലെന്നുള്ള അവസ്ഥയിലോട്ടാകേണ്ടത്. എന്നിട്ട് ഇപ്പോഴും എപ്പോഴും കളിക്കുന്നില്ല, ഒരു നാണമില്ലാതെ. ശരിക്കും സത്യം അണ്ണ, ഞാൻ കളിക്കാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു എണ്ണം പറഞ്ഞു. കളിക്കാതിരിക്കാനല്ല, നേരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. കളിയൊക്കെ ഇരിക്കാൻ വേണ്ടിട്ടല്ല, കളി നേരാൻ വേണ്ടിട്ട്. പിന്നെ എനിക്ക് പിന്നെ മനസ്സിലായത് നേരാവാൻ പോണില്ലെന്ന്. അതുകൊണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അണ്ണനെ അണ്ണന്റെ ടീമിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നായിരുന്നു, ഞാൻ സമ്മതിച്ചില്ല. അടിച്ച വഴിയെ പോയെങ്കിൽ പോയ വഴി അടിക്കണം, അതാണ് അത്രേ ഉള്ളൂ. എത്ര അടി കൊണ്ടിട്ട് നന്നാവാത്തൂല്ല. എന്തായാലും ഇവിടെ ടേക്ക് ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഇങ്ങനത്തെ ചിന്ത ഒന്നും ഉണ്ടാവില്ല. ബില്ല് എങ്ങനെ അടയ്ക്കാം എന്ന ടെൻഷൻ മാത്രമേ കാണുള്ളൂ. സിബില് പൊട്ടും, പലിശ കേറും, കൊണ്ടു അല്ല അങ്ങനല്ല. ഈ എത്രയൊക്കെ പറഞ്ഞാലും അങ്ങനെ വണ്ടി കേറ, വണ്ടി കേറ, വണ്ടി കേറ. സിക്സ് അഞ്ചാറെണ്ണം ഉണ്ട് അതിന്റെ, വേണോ? നിങ്ങളെ വണ്ടി ഉണ്ടാടാ? സരക്കണ്ണ വന്ന വണ്ടിയാ ഞാൻ എടുത്തേ. ഞാൻ എടുത്ത വണ്ടി സരക്കണ്ണ. അപ്പുറത്ത് വേറെ വണ്ടി എടുക്ക. അവിടെ വണ്ടി ഇല്ല. പുറകെ വരാനല്ല അണ്ണനെ, ഒപ്പം വരാനാണ് ഇഷ്ടം സാറാ. എല്ലായിടത്തും സ്നേഹം, അടിയുള്ളിടത്ത് സ്നേഹം. ആരെ നമ്മളെ അടി ഇല്ലെന്നാ എങ്ങനെ നിനക്ക് പറയാൻ തോന്നി? മനസ്സാ തൊട്ടെന്ന് ടോണങ്ങ് മാറി. അണ്ണനെ എടുക്കുന്നുള്ളു. ആ AW ആണ്, നീ എടുത്തോ. ഇവിടെ ആരെ കാണുന്നില്ല. എനിക്ക് രണ്ടുപേരും വെടി വെക്കാൻ കൈ ധരിക്കുന്നു. ഇവിടെ ആളുണ്ടോ നോക്കടാ ബാബു. ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്തിനാ ചെയ്യുന്നു? ലൂട്ടഡ് ആണ് ഇവിടെ. ഇവിടെ ലൂട്ടഡ് ആണ്, ലൂട്ടഡ് ആണ്. അണ്ണ ലെവൽ 3 വെസ്റ്റ് AWM വെച്ച് അടിച്ചാ പൊട്ടോ? പൊട്ടൂല, പൊട്ടൂലേ. നോക്കാം, ലെവൽ 2 തന്നെ ബോഡി ഷോട്ട് അടിച്ചാ നോക്കാവൂല. ബോഡി ഷോട്ട് അടിച്ചാൽ നോക്കാവൂല. ലെവൽ 2 കുറച്ച് ഹെൽത്ത് കുറഞ്ഞിരുന്നാലേ നോക്കാവൂ. പിന്നെന്തിനാ ലെവൽ 3 ഹെഡ് ഷോട്ട് അടിച്ചാലോ നോക്കാവൂടാ. AWM ഹെഡിനാണ് AWM മെയിൻ അല്ലേ. നമുക്ക് ആ മ്യൂസിയത്തിൽ പോയി നിന്നാലോ. എന്റെ മനസ്സ് അങ്ങോട്ടോ അതൊന്നും കുറവ്. മ്യൂസിയത്തിന്റെ മണ്ട കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാനൊന്നും
അറിയാതെ അഡ്വാൻറ്റേജസ് ഓഫ് ഹാവിങ് ലെവൽ 3 ലെവൽ 3 ലൂട്ട്. അതാണ് ഇപ്പൊ നീ കണ്ടത്, മനസ്സിലായില്ലേ? നീ ഓർത്ത, നീ അടിച്ച അടിക്കുള്ള എല്ലാം ഞാൻ തിരിച്ചറിയും. നിർത്തിയാ സ്പീക്ക് ചെയ്യുന്നത്. എല്ലാ ഏരിയയും നോക്കി കേട്ടാ, ഇങ്ങനെ വരും. പിന്നെ മറ്റേ മറ്റേ ഹെലികോപ്റ്റർ വേണമെങ്കിലും ഒന്ന് നോക്കിക്കോണേ. ഈ കേട്ട ആംഗിള് ഞാൻ പറ്റുന്നു. ആർക്കോ കിട്ടിയല്ലോ, അവിടുന്ന് ഇപ്പുറത്തുനിന്ന് കിട്ടി കേട്ടോ, ഇപ്പുറത്തുനിന്ന് ഒരടി അവന് കിട്ടി. ഞാൻ ഒരു ബോട്ടിന്റെ അടിയായിട്ടൊന്ന് സ്ലോ ആക്കി കേട്ടാ, ബോട്ടടി പോലത്തെ അടി ആദ്യം അടിച്ചു കേട്ടാ. നോക്കിയപ്പോ ഒരു പാട ആൾക്കാർ അവിടെ വണ്ടി വിട്ട് ഓടി. നീ അവിടെ ചാടിയെന്ന് നമ്മള് തീർന്നു ബാബു. ചതിച്ചടാ, സോണ് ചതിച്ചു. നമ്മള് നിന്നെടുത്തായിരുന്നു സോൺ, നമ്മള് നിന്നെടുത്തായിരുന്നു സോൺ. നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് പോവാ. ബാ, ഒരു കുഴിയുണ്ട്, ഒരു വണ്ടി ഉണ്ടല്ലോ. ഡ്രോപ്പ് എടുക്കാൻ വന്നു, ഡ്രോപ്പ് എടുക്കാൻ വന്നു. കേറോ, എല്ലാരും ഇതിൽ കേറോ, വേറെ വണ്ടി ഇല്ല. വണ്ടി കേറാ, വണ്ടി കേറാ. സുനിമനെ നമ്മളിരുന്ന് ഇവിടെ ഇരുന്ന് ചാവൂ. നീ വണ്ടി ഇരുന്ന് അത് ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെയുള്ളവന്മാരെ ഇഷ്ടമേ അല്ല. നീ കാരണം, നീ കാരണം ലേറ്റ് ആയിപ്പോ ചാവുന്നുണ്ടെങ്കി സുനിമനെ. ഞാൻ പറഞ്ഞോളാം കേട്ടോ, നീ സംസാരിക്കണ്ട. 24 കേട്ടോ, 24 കേട്ടോ. നീ മിസ്റ്റേക്ക്, എങ്ങനെ വേണോ വണ്ടി എടുക്കാൻ നോക്കിയാലോ? ഉരുട്ടടാ, നമ്മൾ തന്നെ എടുത്തത് അല്ല നമ്മൾ.
ഇവിടെ നല്ല എടുത്തുണ്ടോ? എന്തരടി ആണോ? സോറി 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 നീ ഇവിടെ എന്ത് ചെയ്യുന്നടാ ബാബു? ഇവിടെ നീ എന്തിരി നീ ഇതിന് വെകിളിത്തരങ്ങൾ കാണിക്കുന്നതിരി അവനെ ചുമ്മാ അടിച്ചൂടെ. ഞാൻ പ്രോണിയെ നോക്കിയതാ അപ്പോഴത്തേക്ക് എക്സ് അടിച്ച കൈന്ന് ഗണ്ണ് പോയി ഒരു പ്രാവശ്യം. ആദ്യമേ ഇവനെ നീ ഇവരെ തന്നെ ആദ്യമേ അടിച്ചത് ചത്തേനെ. ഒരു സീനും ഇല്ല. ചിലന്തി മാപ്പിള വരുവാണ്ണാന്ന്. ചിലന്തി മാപ്പിള അവരോട് അവര് പരിപാടി പുതിയ തന്നെ അയച്ചിട്ടുണ്ട്. ഒരു കിടുവ ഒരു കിടുവ പുതിയ താളത്തേക്കുള്ള തമ്മിലായി ബാബു. എവിടെ നോക്കട്ടെ കാണിച്ചാണോ? അവ ഇത് ഡിസ്കൗണ്ട് ഇട്ടാണല്ലേ. നോക്കട്ടെ നിനക്ക് എത്ര? 826 9 13 14 കില്ല് ഉണ്ടായിരുന്നു നമുക്ക്. നല്ല അപ്പോഴത്തെ കാര്യമല്ല, നിനക്ക് ഫസ്റ്റ് ടൈം അവനെ നോക്കിടായിരുന്നു മനസ്സിലായ. നീ കൊറേ ബുള്ളറ്റ് വെറുതെ വെടിച്ച് വെടിച്ച് കളയുന്നുണ്ട് മനസ്സിലായ. ഒരു പിക്ക് ഒരു ഫോട്ടോ കാണിച്ചില്ല. വെയിറ്റ് ഞങ്ങൾ കണ്ടോ ഡിസ്കോഡിയ എന്റെ തമ്പ്നെയിൽസ് കാണാ. എന്നെ കൊണ്ടുപോണതായിരിക്കും തല വെച്ച്. അതല്ലേ എനിക്ക് ഫോട്ടോ ഉണ്ട് ഇപ്പുറത്തെ സ്ട്രീമിംഗ് ഇന്ത്യ കാരിയിങ് ഡെമോന്നൊക്കെ. എന്തിനു പറയാൻ എന്റെ അപ്പോ ും നിങ്ങൾ വർക്കത്തേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കാലാത്തത്. എനിക്ക് ഇനി ഞാൻ ഭയങ്കര ഒരുപാട് മൈൻഡ് ഫ്രീക്കഡ് ആയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ കേറാം. എന്തായാലും ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം സമയം താ ഗൈസ്. അപ്പൊ എല്ലാ കുറച്ച് കാര്യങ്ങളും സോർട്ട് ആക്കാനുണ്ട്. അവരെ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ആക്കിയിട്ട് വിളിക്കും.
കഴിഞ്ഞ കളി സെർച്ച് ചെയ്ച് എന്നാലും തിരക്കണ്ടേ കണ്ടോ ഇതിപ്പോ വേറെ ആരെങ്കിലും ആണെന്നെങ്കിൽ സെറകണ ദേഷ്യം സെറ ആയതുകൊണ്ട് ദേഷ്യം വരുന്നില്ല, കാരണം അത്രക്ക് സ്നേഹമുണ്ട് സെറയുടെ അടുത്ത്. നോക്കണ്ണ നോക്കണ്ണ സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് സീരിയസ് ആയിട്ട് തോന്നിയിട്ടില്ല, എന്റെ സപ്പോർട്ടിങ് എനിക്ക് വേണ്ട, നീ കൂടെ കളിച്ചാൽ മതി. പക്ഷേ അങ്ങനല്ലല്ലോ, ട്രിക്കിയാണ് കളിച്ചെന്ന് പറയാം. അക്കൗണ്ട് മാറി ലോഗിൻ ചെയ്തേ, ട്രിക്കി ട്രിക്കിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കയറി മാറി ലോഗിൻ ചെയ്തെന്ന് പറഞ്ഞാൽ മതി. ഇവനൊരു പൊട്ട പട്ടി എന്നല്ലാതെ ഇവനെ എന്തിനു പറയടാ ഇവരെ വലുത്. ഞാൻ കാല് പിടിക്ക, ഇത്രയേറെ പിണ്ടായി എന്റെ പൊന്ന്. എന്തോ ഇവര് തലച്ചോ ഇവന്റെ ഉള്ള തലച്ചോറ് കൂടി എന്തൊരു ഊരി വെച്ചിട്ട് ഇപ്പൊ എന്തൊരു അടി കിട്ടി സാർ. അത് തന്നെ ഇതും ചേർത്ത് 8 മാർച്ച് പോളായി. ഒരുത്തരും ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഊമ ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഉണ്ടോ ഒരു സോളോ ഉണ്ട്, ഒരു സോളോ സാറ സുനിയുടെ ബാക്കിൽ നിന്ന് മറ്റേ ഒറ്റയ്ക്ക് ഒന്ന് ഇറങ്ങണം ഇത്തിരി ബാക്കിലായിട്ട്. അല്ല അവൻ മറ്റേ ബോട്ടൊക്കെ വരുന്ന ആ സൈഡിന്റെ ഒരു ഷെഡില്ലേ, ബോട്ടിന്റെ സൈഡിലുള്ള ഏറ്റവും അറ്റത്തെ ഷെഡ്, ഏറ്റവും ലാസ്റ്റ് വേറെ സൈഡിലുള്ള ഷെഡ്. ഏകദേശം ഒരു അടി കിട്ടിയില്ല എന്തായാലും. ഞാൻ അയക്കളെ ബെറൽ അളിക്കാൻ പോയി, കഴിഞ്ഞ കളിയും പറ്റി ഇക്കളെ ബെറൽ കൺഫേം ഉറപ്പിച്ച് മാറ്റാൻ പറ്റില്ല ഉറപ്പിച്ച് കഴിഞ്ഞു. പറ്റൂല ഇനി എന്ത് ഫോർ സി ഫോർ വന്നാ പറഞ്ഞു ശരിയാണ്, എന്ത് ഫോർ വന്നാൽ ഞാൻ പറവില്ല. സി ഫോർ വെച്ചിട്ട് ഓടിയാലും ഫോറിന് മുന്നിലല്ലാതെ എന്റെ കാലിനെ ചിടറത്തില്ല വരുന്നു. എന്റെ ഫ്രണ്ടിൽ എം ഫോർ ഇപ്പൊ കിടപ്പ് നീ എടുക്കാതെ പോയിട്ട് ഇവിടെ അങ്ങനെ ചത്തവന്റെ പെട്ടി വരെ കേട്ട് വരണം.
പപ്പ എന്നോട് പറഞ്ഞിട്ട് ബുദ്ധിയില്ലാത്തവന്മാരോട് കൂട്ടുകൂടല്ലേ. ഇരുപത്തെട്ടെന്ന് പറയുന്ന ബോട്ടാണ് മനസ്സിലായത്. നമ്പറും സിംഗിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ എല്ലാം മാറിയിട്ടിരിക്കും. അമ്മോ എന്റെ അമ്മച്ചേ നടക്കത്തില്ല. അത് നോസ്കോപ്പ് അടിക്കാൻ പറ്റത്തില്ല. ഞാൻ പോസിബിൾ ആണോ എന്ന് നോക്കുന്നതാണ്. അത് ഇതാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് അടിക്കണേ ഇതാ കണ്ട. പക്ഷെ എ ഡബ്ല്യൂ എടുത്ത് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ സെന്റർ അടിക്കാൻ വെക്കാൻ വക്കിലേ ഉള്ളൂ. അതങ്ങനെയാ സ്കോൺ ഓഫ് ആക്കിട്ട് അത് ഫ്ലിക്ക് അടിക്കാൻ നോക്കിയതാ. നമ്മൾ ഈ ചത്ത ബോട്ടിനെ ഇങ്ങനെ കാര്യമായിട്ട് അടിച്ചിട്ടില്ല. എണീറ്റ് നിൽക്കുന്നവൻ അടിക്കണം. മനസ്സിലായില്ലേ? എന്താ പൊണ്ണു സാറ് കടലക്കറി അതേതൊരു സിനിമ ഉണ്ടല്ലോ. നീ എന്നെ കാണുമ്പോ നിനക്ക് ഒരു ഇടി കൂടുന്നുണ്ട് കേട്ടോ സിനിമോനെ. ഇത്രയും നേരം ഇല്ലാത്ത ഞാൻ കൊന്ന ബോട്ടിന്റെ ഡ്രസ് അല്ലേ അത്? അതെ കൊള്ളാം. മ്യാവ് മ്യാവ് പൂച്ച ഞാൻ കണ്ട പൂച്ച ഞാൻ മഞ്ഞ കുഞ്ഞിക്കാറുള്ള ചക്കി പൂച്ചക്ക്. പക്ഷെ നമുക്ക് വന്ന് വന്ന് ഈ പിള്ളേരുടെ സാധനം അല്ലേ കൊച്ചുങ്ങൾ ഉണ്ടായി കഴിയുമ്പോ പിന്നെ ഇഷ്ടം. പിന്നെ എനിക്ക് സത്യം എനിക്കതാ മനസ്സും സിനിമ ഇതിനകത്ത് എ ഡബ്ല്യു ഞാൻ പറയണേ ഇസക്കുട്ടിക്ക് നീ പബ്ജിയും കൂടി. നീ എന്നിട്ട് നീ ജോലിക്ക് പോയി ഇതൊക്കെ ആയിട്ട് ഇസക്കുട്ടി നിന്നെ പ്രൗഡാക്കും. എന്റെ ഒരു വിശ്വാസം. പക്ഷേ ബാബുശേട്ട് പക്ഷെ എന്നാലും അവിടെ വെച്ച് തൗഫീഖ് ചേച്ചിനെ ബാബുശേട്ട് താഴ്ന്നു. തൗഫീഖ് ഞാനും അവളെ വയസ്സായില്ലേ. ഞങ്ങൾ ഞാനും മുതുക്കായി അവള് പ്രായമൊന്നും ഇല്ല. ഇല്ല ഞങ്ങൾ ഒരേ ഏജാ. എന്നാലും അങ്ങനല്ലോ അല്ല അല്ല ശരിയല്ല ബാബു. അപ്പൊ ഞാൻ തൗഫിയെ വലിയ കളിച്ച് ഒരു ഇതാക്കണം അല്ലേ? തൗഫി ഒരു പ്രോ പ്ലെയർ ആവണം എന്നാണ് പറയുന്നത്. സത്യം മറ്റേ ശ്രീമെങ്കിലും മറ്റേ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഇങ്ങനെ ഗെയിമിംഗ് ചെയറിലൊക്കെ ഓ നടക്കത്തില്ല. പറ്റില്ല. എന്റെ ഈഗോ അതിന് സമ്മതിക്കില്ല. പറ്റില്ല. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളെ തടയുന്ന ബാബുശേട്ടിനെ പോലത്തെ ആൾക്കാരെയാണ് പഴഞ്ഞ ചിന്താഗതി. ഞാൻ ഇച്ചിരി പഴയതാണ്. എനിക്ക് പിന്നെ ജോലിക്ക് പോകാൻ തോന്നൂല. ഞാൻ ഈ കമ്പ്യൂട്ടർ അടക്കം അതൊക്കെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ്. പറയണ്ട പിന്നെ നിന്റെ വൃത്തിയുടെ സ്വഭാവം നിർത്തിക്കോട്ട. മിണ്ടത്തില്ലെന്ന് ലൂട്ടിന് വേണ്ടിട്ടൊക്കെ എന്തൊരു മനുഷ്യ ഇതൊക്കെ ചുമ്മാ അഭിനയം കാണിച്ചിരിക്കുന്നതാണ്. അവൻ ലൂട്ടൊന്നും ചെയ്തിട്ടില്ല.
ലൂട്ട് ചെയ്തിട്ടില്ല. ആ തേറിയിട്ടില്ല തരാ. മേളിന്ന് അടി വരുവടാ ഇനി ഞാൻ ചത്ത് കേറിട്ട് അടച്ചത് എന്നെ ഉണ്ടായിരുന്നത് ഇത് മറ്റേ ടീമാ. അവരുടെ നോക്കിട്ട് വെളിയിൽ തന്നെ പോയതായിരുന്നു. വല്ലാത്ത പ്രശ്നം തന്നെ ഒന്ന് പറയല്ലേ. ഞാൻ ചൊറക്കാൻ വന്നില്ല, ഞാൻ മറന്നിരുന്നോ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കിന്റെ പടർന്നോണ്ടിരിക്കുന്ന ഇതിനെ ടേബിളിന്റെ മണ്ടേ കയറി നിന്നാ മാത്രം എന്റെ പി ഒ ആണ്. ഞാൻ നോക്കുമ്പോ സെർച്ച് ചെയ്തോടാ. ഈ ബുദ്ധി ഇല്ലാത്തവരായിട്ട് എനിക്ക് വയ്യടാ, എനിക്ക് വയ്യ. ഞാൻ എന്തൊരു പറയൊക്കെ ഒരു കുടുംബം തീർന്നു അവിടെ, ഒരു കുടുംബം. എന്തൊരു പറയാ, നീ നീ എന്താണ് പറഞ്ഞത്? സ്ക്രീനിങ് ഒക്കെ നടത്തുന്നത് നിന്റെ അല്ലല്ലേ. ശരിയാണ്. അപ്പൊ ആരായിരുന്നു ബോൾട്ട് വിട്ടത്? ആ സാറാ 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 സാറാണ് കുഴപ്പം. അല്ലല്ലല്ല, നീ ആണ് കുഴപ്പം, ഒരു ഡൗട്ടും ഇല്ല. സുനി സാറാണ് ഫസ്റ്റ് പങ്ക്, സുനി രണ്ടാം ദിവസം. പിന്നെ അല്ലല്ലോ ഞാൻ കളിക്കും. നിന്റെ സെന്റിമെന്റ്സ് കൈ വെച്ചേരെ. നിന്റെ തന്നെടുത്തറങ്ങി സെന്റിമെന്റ്സ് ഇറങ്ങി എന്റെ അടുത്തിറങ്ങാ. Try to mock my dad. Hindi parano. Mere pita ko kuch nahi bola. Ninde achcha onnum parayilla da. Agalla enna achcha onnum parayittilla da ennu. Enna kolappona adu. Are. Adile kolappona nare kondada kutta. Adinde kolappona nare kondada kutta. ടോപ് ത്രീ അല്ലേ ഇത്? ബോട്ടം ത്രീ. ഇപ്പൊ ഇത് ടോപ് ത്രീ അല്ലേ? ഇതെങ്ങനെയുണ്ട്? ടോപ് ത്രീ ആണ് ചൂടുന്നത് ഞാൻ. ഇത് ബോട്ടം ത്രീ ആയി, ഇത് ടോപ് ത്രീ ആയി, ഇതെങ്ങനെയുണ്ട്? അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആണ് മാറിപ്പോയതാണ്. സോറി, ഞാൻ പെട്ടെന്ന് എപ്പോഴും നീ ആണല്ലോ, അതുകൊണ്ട് ഒരു ഓർമ്മയില് വന്നതാണത്. അത് ഞാൻ മോളി ഇട്ട നീ ആണെന്ന് പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നത് ആദ്യത്തെ. മറ്റേ ചാവൻ പോയതിന്റെ ഇടയിൽ കൂടി ഇറങ്ങി ഓടാനുള്ള ഗ്യാപ്പിന്റെ ഇടയിൽ മോളി ഒന്ന് വീണില്ലാന്ന് ഇറങ്ങി ഓടേലും ചെയ്യായിരുന്നു കൊണ്ടാരം കൊല്ല. എടാ അതല്ല, അതിന് മുമ്പൊരു മോളി ആദ്യം വീണുണ്ടായിരുന്ന ഈ ഒരാൾ ഇവിടെ ചാവസ്. പെട്ടെന്ന് എന്റെ മൈൻഡിൽ നിന്ന് മാറിപ്പോയതാണ്. എനിക്ക് ഡോറിന്റെ അടി കൂടി വരൂല വരൂല വരൂല. ഓൾറെഡി അടച്ചിട്ടിരിക്കുന്നതിനകത്തുനിന്ന് വരൂല തോന്നാണ് എന്റെ വിഷയം. അല്ലെങ്കിൽ ആദ്യമേ അറിയണോ, അതിന് അടയ്ക്ക് മുമ്പേ അറിയണോ? അടച്ചിട്ട് കഴിഞ്ഞാ ഇതിന്റെ താഴെ ഇതറിഞ്ഞാ മതി, മോളെ അകത്തോട് തീ ആയിക്കോളും. എനിക്കത് അറിഞ്ഞൂടാ, ചെക്ക് ചെയ്തോ, ചെക്ക് ചെയ്തോ. അല്ല ഞാൻ എനിക്ക് കൺഫേം അതെ, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ അങ്ങനെ ആയിരിക്കും. ഓർമ്മ ഉണ്ട് തിരക്കാൻ ഒരു വണ്ടി കയറാൻ പറഞ്ഞപ്പോ ഞാൻ ഒരു മോളി മാത്രം എടുത്ത് ഡോറിന് അയൻ ഡോറിന്റെ ഫ്രണ്ട് എറിഞ്ഞിട്ട് വന്നു ഇതുപോലെ. അന്ന് കില്ല് കിട്ടി ഇതുപോലെ.
എനിക്ക് അറിഞ്ഞൂടെ ഉറപ്പില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ ഇടുന്ന പയ്യെ സംസാരിക്കണം, കോലെ വിളി വിളിക്കും. നിന്റെ തെറ്റുള്ളപ്പോ നിന്റെ വാഹനം ഉണ്ടായിരിക്കുന്ന കേട്ടിട്ട് ശബ്ദം കേക്കൂലല്ലോ. അറിയുന്നുള്ള കാര്യം അപ്പൊ പയ്യെ തന്നെ പറഞ്ഞാൽ മതി. എന്തൊരു കഷ്ടോടാ, ഇത്ര ലൂട്ടും വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടവര് കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോ അയ്യോ. ഇക്കളി ഞാൻ വെക്ടർ ആണ്, വെക്ടർ വെക്ടർ എന്റെ വെക്ടർ ഗെയിം പ്ലാൻ ആണ്. പക്ഷെ ഇവരെയും കൊണ്ടൊന്നും നടക്കൂല. ഈ വെക്ടർ കൊണ്ട് ഞാൻ പോയ അവന്മാരെ കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നിന്റെ കാര്യം ഉൾപ്പെടും കേട്ടാ. സുനിയുടെ അല്ല സാറേടെ കാര്യം. കഴുതക്ക് കൊരകൻ പൂമാല ഇട്ട പോലെ ഉണ്ട് രണ്ടും. ബാബുചേട്ടുണ്ടോ? അതിന് പൂവെടുക്കാൻ വരുന്ന മറ്റേ ആളുണ്ടല്ല, സുനിതേ ലെവൽ 3 വെസ്റ്റ് കണ്ണ് കാഴ്ച പറഞ്ഞ എന്നെ കുഴി തള്ളിയിട്ടണ്ണാ. സുനി ലെവൽ 3 വെസ്റ്റ് ആണ് എൻ്റെ കയ്യിലുണ്ട്. സിനിമ നീ നേടും. എങ്ങനെ ഉണ്ട് ടെസ്റ്റ് എന്ന് പറ M4 M4 അല്ലേ? നീ M4 അല്ലേ? വെക്ടർ വെക്ടർ ടെക്സിന്റെ സ്കോപ്പ് എടുത്താ സുനി. ടെക്സിന്റെ സ്കോപ്പ് അതെടുത്ത് ഇട്ട് ഇട്ട് അത് ഓൾറെഡി ഇട്ട്. നാ എന്തോ ഒന്ന് വെള്ളത്തിൽ പോയി. ആ ഓ നേരത്തെ നേരത്തെ ഉം ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ വന്നേക്കുന്നവൻ. വണ്ടിയുടെ ടയർ പൊട്ടിക്കുന്നിരുന്നത് പയ്യ. ഏതോ ഒരുത്തൻ അവനെ അറിഞ്ഞിട്ട് അപ്പുറത്ത് പ്ലെയർ ഇത്തിങ്ങിയ പിന്നെ പേരൊഴിക്കുന്ന പേരിട്ടുള്ള ബോട്ടിനെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. ഞാൻ ഞാനല്ലേ ഓടിയോ? നീ എന്തിനു എന്നെ ഓടിയിച്ചു? ഇനി അതറിഞ്ഞ സുനി സത്യം അറിഞ്ഞ നേരെടുത്ത് എറിഞ്ഞു തരുവേ. പിന്നെ നോക്കണ്ട നോക്കണ്ട പറഞ്ഞ നീ എന്തിനല്ലേ ഒരു 100 സെന്റ് വരെ എറിയും കണ്ണില്. കേറാ കേറാ റൗണ്ട് കേറണ്ട അപ്പുറത്തോ. ഒരു നോക്ക് ഞാൻ ഇട്ടു എല്ലാ ഫൈലും, ബാക്കി നിങ്ങൾ നോക്കണം. അത് കേക്കാത്ത പോലെ ഇരിക്കും, കാരണം എനിക്ക് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നാലുപേര്. ഇതിപ്പോ നമ്മൾ അങ്ങനെയല്ലോ മരിക്കുന്നത്. നാലുപേരും ഒരു കിണറിലോട്ട് എടുത്ത് ചാടുന്ന പോലെയാണല്ലോ, പൊട്ടക്കിണറിലോട്ട് എടുത്ത് ചാടുന്ന പോലെയാണ് പോണത്. ഓപ്പണിങ്
ഇനി വെക്ടർ ഗെയിം പ്ലേ ആണ്. ഫുൾ വെക്ടർ ആണ്. വെക്ടർ സപ്രസർ ഉണ്ട്. വെക്ടർ ഇതില് ഭയങ്കര വേറെ റീകോയിൽ പോലെ. വെക്ടർ കീടിലം കണ്ണാണ് ഇതിന്റെ അത. കീടിലം കണ്ണ്. വിഷയങ്ങനാണ്. ക്ലോസ് സൈറ്റ് എന്ന് പറഞ്ഞു ദൈവമായി നമ്മള് ദൈവം. ഇതങ്ങാണ് ഈ ഏരിയയിലോട്ടാണ് ഇട്ടിരുന്നത് സിനിമേന്റെ തന്നെ ടീമിന്ന് ഇപ്പൊ ഞാൻ കളഞ്ഞേ കുഴിത്തക്കേട് പിടിച്ച കഴിവേറി ബാബു. നീ നിന്റെ ഭാഷ ഭയങ്കര മോശമാവുന്നുണ്ട് കേട്ടോ ബാബു. ഉള്ള ആരെയും പറഞ്ഞു ചെറുക്കനെ നോക്കിട്ട് മനസ്സിലായാലേ മീശ പോലും മുളയ്ക്കാൻ രണ്ടാ മൂന്നോ മീശ പൊളച്ച പൊടി ചെറുക്കനൊക്കെ ഈ ഭർത്താനം പറയുന്നു. നീ മൂന്നോ നാലോ മീശ പോരെ. മുഖത്ത് മാത്രമല്ല ബാക്കി എല്ലായിടത്തും മീശ ഉണ്ട്. അയ്യേ എന്തറാ നിനക്ക് ബാബു. വൾഗർ ലാംഗ്വേജ്. വൾഗർ ലാംഗ്വേജ്. അയ്യോ അത് വൾഗർ ലാംഗ്വേജ് അല്ല. മുഖത്തില്ല താടി. താടി താടി പിന്നെ താടി പിന്നെ എവിടെ ഇരിക്കുന്നു. എടേ എടേ ന്യായീകരിക്കുന്ന എത്ര ന്യായീകരണം എത്ര. അടേ എത്ര നീ നീ എപ്പോഴും ന്യായീകരിക്കാൻ വിട്ടായിരിക്കും ഇല്ലേട്ടാ. ഒരു വട്ടം നീ ഒരു അബദ്ധം എനിക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ടേ പൊന്നുമോനെ. കൊച്ചു പൊന്നുമോനെ അതെന്താണ് അതാ അണ്ണന്റെ തലയിലോട്ട് വെക്കാൻ മാത്രം വളർന്നോണ്ണ അവൻ. എന്താ പ്രശ്ന എന്ത് പ്രശ്നമല്ലേ ഇവിടെ എന്തൊക്കെ പറയുന്ന ഇവര് തമ്മിൽ കിടന്ന് മറ്റേ ആ അടി തന്നെ കിടന്നു ആടിയും വാഴക്കും ബഹളം ലഹളെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഒരു വീട്ടിൽ കിടന്നു മറ്റേ കേക്ക് അത് നമുക്ക് സമയം മേടിക്കാം. അങ്ങോട്ട് നീ നിനക്ക് എന്താ ബാബു നിനക്ക് നിനക്ക് വല്ല പ്രശ്നമുണ്ട് എനിക്ക് അറിയാത്ത ചോദിക്കുകയാണ്. നീ ഒന്ന് മിണ്ടായിരിക്കോ. നീ പൊട്ടനാണോ നീ പൊട്ടൻ. എന്റെ പൊന്നെ ഞാൻ വൾഗർ ലാംഗ്വേജ് എന്നെ കൊണ്ട് ഉപയോഗിക്കരുത് എനിക്കതേ പറയാനുള്ളൂ. സത്യം ബാബുന് വായിക്കണ്ടോ. അയ്യോ രണ്ട് വണ്ടി വരുന്ന് കത്തടി നമ്മള് ഇങ്ങോട്ട് വരുവ. അല്ലേ പറഞ്ഞത് രണ്ട് വണ്ടി ഉണ്ടോ നമുക്ക് ഒരു വണ്ടി ഇവിടെ. വണ്ടി എടുത്തിട്ടാ കവർ ചെയ്യോ. സ്മോക്ക് ഇട്ട് സ്മോക്ക് ഇട്ട് സ്മോക്ക് ഇട്ട് വെച്ചേരെ തൊടണമെങ്കിൽ ആദ്യമേ എന്നെ തൊടണം അവർക്ക്. ഇനി സ്മോക്ക് ഇട്ട് വയത്താള പിന്നെ മതി. സരക്ക ഞാൻ പറയണ കേക്ക് പറ ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും നമുക്ക് രണ്ടുപേരുടെ മക്കളാണ് ബാബുശേട്ട് സുനിയും. എനിക്ക് വാപ്പാരൻ അടി കിട്ടിയത് ഒരേ ഒരു കാര്യത്തിലാ കുളിക്കാത്തേനെ. അണ്ണാ എന്തൊരു കുളി. ഒരു ദിവസം നാലഞ്ചു നേരം കുളിക്കണം. എനിക്ക് ഭ്രാന്തല്ലേ. രാവിലെ പണ്ട് ഫുൾ ടൈം ഒരു ബാഡ്മിന്റൺ പ്രാക്ടീസിന് പോകും. അപ്പൊ രാവിലെ കളിക്കാൻ പോണതിന് മുന്നേ കുളിക്കണം. ഇല്ലെങ്കിൽ ക്ഷീണമായിരിക്കും. ആ അല്ലെങ്കിൽ എന്തൊരു എനിക്ക് റെഡ് സോൺ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടടിക്കും കേട്ടാ. എന്നിട്ട് സിനിമ കത്തി പോയി അണഞ്ഞണഞ്ഞ എന്നിട്ട് കേട്ടാ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണം.
പിന്നെ വൈകിട്ട് വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് കുളിക്കണം, സ്കൂളിൽ പോണം, പോയിട്ട് വന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ആള് വന്നില്ലേ, ഞാൻ സുനിക്ക് കാർ ഇട്ട് കൊടുത്തിട്ട് വരാം. രാവിലെ വർക്ക്ഔട്ട് കഴിഞ്ഞ് കുളിച്ച് സ്കൂളിൽ പോണം, അപ്പൊ രണ്ട് കുളിയായി. എന്നിട്ട് വൈകിട്ട് സ്കൂളിൽ നേരെ ക്യാമ്പിൽ കൊണ്ടാക്കും. അപ്പം അത് വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി സെറയുടെ ബർത്ത്ഡേ അല്ലേ വന്നു, കണ്ട് പിടിച്ച് കൊച്ച കള്ള. ഈസക്കുട്ടീനെ സ്കൂളിൽ നിന്ന് ബാബുശേട്ടി വിളിക്കുക, ഷേ ഈസക്കുട്ടിയുടെ സ്കൂളിൽ നിന്ന് ബാബുശേട്ടിനെ വിളിക്കുക, ഭയങ്കര കുരുത്തക്കേടാണ്, അല്ല ഇങ്ങനെ വിളിക്കുക, എക്സാമിന് കോപ്പി അടിച്ചിട്ട് ഒരു ലോഡ് ബിറ്റുമായിട്ട് പിടിക്കുക, ബാബുശേട്ടി ഞാൻ ഇവിടെ പ്രിൻസിപ്പളാ, ബാബുശേട്ടി അപ്പുറത്തേരി, ഹലോ മിസ്റ്റർ, ഇതൊരു റെപ്യൂട്ടഡ് സി ബി എസ് ഇ സ്കൂളാണ്, ഇവിടെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന നിങ്ങക്ക് പോലും അറിയില്ല നിങ്ങക്ക് എന്താണ് പ്രശ്നം നിങ്ങളുടെ മോളല്ലേ ഇസായറിൻ? അതെ, എന്റെ സ്വന്തം മോളാണ്, ഒറ്റ മോളാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ മോളുടെ കാര്യം തിരക്കാറൊക്കെ ഉണ്ടോ? നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അല്ല, കുറച്ച് തിരക്കുണ്ട്, ജോലി തിരക്കുകളും കാരണം ഞാൻ കൂടുതലും അമ്മയാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറ്. ഓ, അപ്പം ഒരു അച്ഛനെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റികൾ ഇല്ല? ഇല്ല, ചെയ്യേണ്ട പറ്റുന്ന കടമകളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ പകൽ തിരക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ മോളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, അതാണല്ലോ ഒരു പിതാവിന്റെ കടമ. അങ്ങനെയല്ലോ, അല്ല ഇപ്പൊ എന്താണല്ലോ കാര്യമല്ലോ, ഞാൻ മോളെ പഠിക്കാനാണല്ലോ. സ്കൂളാണ്, നിങ്ങളെ വീട്ടിലെ സംസാരിക്കുന്നല്ലോ, സംസാരിക്കട്ടോ, സംസാരം. ഞാൻ പറഞ്ഞതിന് ഉത്തരവാദിത്തം തരണം കേട്ടോ, നിങ്ങളുടെ മോളുടെ കാര്യം പറയാൻ വിളിക്കുമ്പോ ആദ്യം ഞാൻ ചോദിക്കുന്നതിനുള്ള എന്നാ പിന്നെ അവിടെ പഠിപ്പിക്കണോ? ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന എന്തിന്? അപ്പൊ ഇവിടത്തെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല തീരുമാനിക്കുന്നത് കേട്ടോ. അത് ചോദിക്കുന്നതിന് ഉത്തരം പറയൂ, നിങ്ങളെ മകളെ പോലെ തർക്കുത്തരം പറയരുത് കേട്ടോ. സ്കൂളിലെ നിങ്ങളെ വീട്ടിൽ പഠിപ്പിക്കുന്നതായിരിക്കും ഇവിടെ വന്ന് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളെ ഈഗോ സ്വഭാവങ്ങളൊന്നും കൂടെ ഇറക്കണ്ട, ചോദിക്കുന്നതിന് ഉത്തരം പറയണം, മനസ്സിലായോ? പ്രിൻസിപ്പൾ ഞാനാണ്, നിങ്ങളല്ല. വിളിപ്പിച്ചത് വേറെ ഒന്നുമല്ല, മകള് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ടുണ്ട്, തുണ്ട് ബിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യത്തിനാണ് വിളിച്ചത്. നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ? അല്ല, ഇതിപ്പോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവാണ്ട് നേരെയാക്കാനല്ലോ നിങ്ങളെ അടുത്ത് കൊണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ഞങ്ങളെ ജോലി ഇതാണ്, തുണ്ടുണ്ടാക്കുന്നില്ല എന്നൊക്കെ. നിങ്ങളെ വീട്ടിൽ ഇതൊക്കെ വീട്ടിൽ നിന്നായിരിക്കും കൊണ്ടുവരുന്നത്, എന്നിട്ട് നിങ്ങളത് പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും മകളുടെ ബാഗിൽ ചെക്ക് ചെയ്ത് നോക്കൂടെ എന്നെങ്കിൽ? ഇല്ല, അങ്ങനെയില്ലമ്മ, പാഠവും ചാപ്റ്ററും നാലക്ഷരവും കാണട്ടെ എന്ന് വിചാരിച്ച മിണ്ടാതിരുന്നേ. എന്തൊക്കെയായി പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയറേ നീ ഇനി ആ മൈൻഡ് ആണോടാ ബാബു? പഠിപ്പിച്ചായില്ലെങ്കിൽ ഇവന്റെ വഴക്കുറന്ന് മൈൻഡ് അടിക്കും അവർക്ക്. അവക്ക് വേണമെങ്കിൽ മതി, ഞാൻ എന്തായാലും ഒന്നിനും പോകത്തില്ല. ഞാൻ ഉള്ളത് പറയും, പറ്റുമെങ്കിൽ ഇച്ചിരി ഗെയിമൊക്കെ കളിച്ച് ലൈഫ് സെറ്റിലാക്കാൻ നോക്കാൻ പറയും. ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാത്തിനും ഒരു നേരം നിറയും വേണം, അതിലപ്പുറമൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതായത് വണ്ടി വരുന്നു, അവനെ കാച്ചുകളാകും. കുട്ടിയുമില്ല, കൺഫേം ഇല്ല.
ആ സോണിലോട്ട് പോകാൻ. ആ ഇവിടെ ഇവിടെ എത്തിക്കോ. ഇതാ കാണാം. നൈസ് സർ ചേച്ചി. വാ വാ തിരിച്ചെടുക്കോ തിരിച്ചെടുക്കോ. കൊന്നോ കൊന്നോ. എന്റെ സ്കോപ്പില്ല അതാണ്. പോ 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 രണ്ട് നോക്കാ. ഞാൻ നോക്കി ബബിളില് രണ്ടായിരുന്നില്ല അവളാണ് എന്റെ മരത്ത് ചിന്തിച്ചോണ്ടിരിക്കയാണ്. പോയിട്ട് പോയിട്ട് റീകോൾ ചെയ്ത റീകോൾ ചെയ്ത പോണു പോണു. കണ്ട് കണ്ട് ബാബു ഞാൻ കണ്ടാ ചോദിക്കുന്ന വേണ്ട എന്താ അതിന്റെ പ്രശ്നം. ഞാൻ അടിച്ചു എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടു ഞാൻ വണ്ടി വരാൻ പറഞ്ഞു. ഷമാസ് സൂപ്പർ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടായിരുന്നു. നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടായിരുന്നു. ഈ കോമഡി ആളുണ്ടോ നോക്ക് ഫസ്റ്റ്. അയ്യോ അത് അവിടെ ഇവിടെ ഉണ്ടാകും. ഇവിടെ ആളുണ്ടോ നോക്ക് നീ. ചാടുന്ന ഒരു അടിയടാ അകത്ത് വീട്ടിലുണ്ടേടാ. നശിക്കാനായിട്ട് റിവൈവിന് വേണ്ടി എഫ് വെക്കണ്ടടാ വണ്ടിയുടെ അത് കേറി കൊടുത്തു. സ്മോക്ക് ഇടാ സ്മോക്ക് ഇടാ. ആ മറ്റേ വണ്ടിയിൽ സ്മോക്ക് ഇടാടാ. എന്നെയാണ് ആ രണ്ടും റിവൈവ് ചെയ്തതെന്നുള്ള വിശ്വാസം. ചാടി പറഞ്ഞു ചാടി പറഞ്ഞു ചാടി പറഞ്ഞു പറഞ്ഞു എന്തൊരവസ്ഥയല്ലേ. അടിക്കല്ലടാ ചത്തുപോടാ അടിക്കല്ലടാ. പുറകിൽ നടിയിട്ടുണ്ട് റൈറ്റിലറി റൈറ്റിൽ അവിടെ എന്തൊരു പ്രശ്നമാണില്ല. ഈ നായ ഉള്ള എല്ലാവർക്കും അമ്മ അടിച്ചാ മതിയാടാ. എടാ ബേക്കിലത്തെ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് നമ്മള് നോക്കുമ്പോ. ഞാൻ അതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. വണ്ടി നിർത്തിയതിന് ശേഷം ഓടി വന്ന് നോക്കിയവന്മാരാണ്. നമുക്കൊരു കാര്യം ചെയ്തേപോലെ നമുക്ക് ഇനിയിപ്പോ പാരന്റ്സ് പാരന്റ്സ് റിപ്പോർട്ടൊക്കെ എടുത്ത് ഇതേപോലെ വെളിയിൽ സംസാരിച്ചൊക്കെ ഇരിക്കാം ബാബു അവിടെ പോയി. അതാണ് നല്ലത്. അടുത്ത പ്രാവശ്യം മാർക്ക് ലിസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ. അടുത്ത വട്ടം മാർക്ക് ലിസ്റ്റ് ഇതിന്റെ ഇതിന്റെ തുടർച്ച അടുത്ത കളിയിലുണ്ട്. മാർക്ക് ലിസ്റ്റ് ചോദിക്കുന്ന സെക്ഷൻ ഓക്കെ. അഭിജിത്ത് താങ്ക് യു ഫോർ ദ വൺ നോട്ട് വൺ റുപ്പീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അനുരാഗ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ ജി പേ ബ്രോ. താങ്ക് യു സോ മച്ച്. അയ്യോ ജി പേ ഇല്ലെന്നു കേട്ടോ, അത് മെസ്സേജ് മാത്രമേ.
ആശിഷ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 200. ഇതായിരുന്നു പണ്ട് അയച്ചത് അന്തരം. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്നെടുത്ത് എന്തൊരവസ്ഥയല്ലേ. മറ്റേ നമ്മളെ മറ്റേ കൊടഞ്ഞമാരെ അവിടെ കൊടച്ചി കളിച്ച് കൊടഞ്ഞ കൊടഞ്ഞിക്കളി എന്ന് പറയുന്നതാണ്. കൊടഞ്ഞിക്കളി ഉള്ള മൊത്തം ഫസ്റ്റ് എയ്ഡ് സാധനം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എല്ലാം എടുത്തല്ലേ, എല്ലാം എടുത്തു. എന്റെ അകത്ത് അവിടെ ഇനി ഇല്ല, ലാസ്റ്റ് മാച്ച് ആണ് ഗൈസ്. ഈ മാച്ച് കൂടി ഇന്നത്തേക്ക് ഉള്ളു. നിബിൻ മെന്നി താങ്ക്സ് ഫോർ ദ 70 റുപ്പീസ് റാ. അവന്റെ ഉള്ള അവസാനത്തെ പരിപാടി ആണ് കേട്ടോ ഗൈസ്. നമ്മൾ ഒരു സ്ക്വാഡ് സെറ്റ് ചെയ്ത് നമ്മൾ കാണും കണ്ടാൻ. മറ്റേത് വരെ ഞാൻ ഇവിടെ കാണും കേട്ടോ അണ്ണാ. ഏത് എങ്ങനെ അത് എങ്ങനെ ഐഡിയ? വെരി നാച്ചുറൽ. അമേഷി അമേഷി എന്നണ്ണാ? അമേഷിംഗ് അമേഷിംഗ്. ചലഞ്ച് രാജപാളയ മൂവി ക്യാരക്ടേഴ്സ് രാജമാണിക്കൽ ലൈക്ക് അതുപോലെ ബ്ലൈൻഡ് റോൾ. രാജപാളയോ അതാര്? അത് പട്ടിയുടെ പേരല്ലേ രാജപാളയോ? രാജപാളയോ കമ്പളം എല്ലാവരും കഴിക്കണം. ബീജു ഞാൻ ബീജു ഞാൻ പെൺപട്ടിയാണേ. വൈ ലാസ്റ്റ് മാച്ച് എടാ, എനിക്കിന്ന് പുറത്തോട്ട് പോകണോടാ. അബ്ഷാ ബ്രോ സെറ്റ് ആകാം. വെക്ടർ സീറോ ബുള്ളറ്റ് യൂസ്. സത്യോട എന്തൊരു കഷ്ടമല്ലേ അതൊക്കെ. എന്ത് പുഴുക്കുന്ന അവസ്ഥയൊന്നും ആലോചിക്കണം. ആ തെണ്ടികൾ അവിടെ വന്ന് ഇരുന്നിട്ട് അവനെ ഒന്ന് ഒരുത്തരും അടിക്കണ്ട. ആ മാ അത്ര നേരം നമ്മളെ ബുഷ് ചെയ്തപ്പോഴും അടിക്കേണ്ട ഒന്നും ചെയ്യണ്ട. ഈ നമ്മൾ വന്നപ്പോ എല്ലാം മറ്റേ അപ്പേ അങ്ങേപ്പറമ്പിലെ സ്നൈപ്പർ തെണ്ടി വരെ നമ്മൾ അടിക്കാൻ വന്ന് ആ ഒരു ഉത്തരം വേണ്ടല്ല ഗൈസ്. നാളെ തൊട്ട് ഞാൻ എന്റെ പബ്ജി ലൈവ് ഇടുന്ന ദിവസങ്ങൾ 10 മണിക്ക് ഇടത്തുള്ളൂ. 10 മണി 10 മണിയാണ് നമ്മുടെ ടൈം, കാരണം അപ്പോഴാണ് എല്ലാവരും വരുന്നത്. 10 PM ഈഗിള് ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിൽ 10 PM അല്ല, ഈഗിൾ ഉണ്ടെങ്കിലും ഞാൻ പബ്ജി ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ വരും ഗൈസ്. ഈഗിൾ ഇല്ലാത്ത സമയമാണെങ്കിൽ 10 മണിക്ക് തന്നെ യൂട്യൂബിൽ വരും ഗൈസ്. തിങ്കൾ മുതൽ ഞായർ വരെ തീരാത്ത മിടികളുമായി പോരാത്ത കഥകളുമായി നിങ്ങളുടെ സ്വന്തം സരക്കിടാലി അഥവാ ബ്ലൈൻഡ് റെബൽ അവതരിപ്പിക്കുന്ന പബ്ജി അല്ല ഇത്, ജീവിതം. കേക്ക് വെള്ളത്തിലല്ല, ഈ കേക്ക് കുക്ക് ചെയ്തോണ്ട് വെള്ളത്തിൽ ചാടി ഉടനെ എറിഞ്ഞാ വെള്ളത്തിന്റെ അടിയിലോട്ട് പോകും. അതിനെന്താ ഇപ്പൊ അതിനൊക്കെ എന്ത് പ്രശ്നം? അത് കേക്ക് വെള്ളത്തിന്റെ അടിയിൽ പോകുന്നത് ഇപ്പൊ അതൊരു അതൊരു സംഭവമാണ്. അതൊക്കെ നോക്ക് സിനിമനെ ഒക്കെ ഒരു സംഭവമായിട്ട് എന്തിനാണ് കൂട്ടുന്നത് തന്നെ. പാവം സരക്കെ പാവം. ബാബുന്റെ സന്തോഷം ബാബുവിന്റെ സന്തോഷം ഇതൊക്കെയാണ്, കേക്ക് വെള്ളത്തിന്റെ അടിയിൽ പോണത് ഇതൊക്കെയാണ് ബാബുന്റെ സന്തോഷം. ഇന്നത്തെ അവസാനത്തെ മാച്ചാണ് ഗൈസ്. അപ്പൊ ഇത് ഈ മാച്ചിൽ നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും നമ്മൾ ഡിന്നർ അടിക്കുമോ ഇല്ലയോ എന്ന്. എന്തായാലും ഗൈസ് നാളെ നമ്മൾ വരും, അത് വേറൊരു വിഷയം ലൈവ് ആയിരിക്കും. ഇന്ന് ഞാൻ വലിയ ചലഞ്ചുകളൊന്നും എടുക്കാതിരിക്കുന്നതിന്റെ മെയിൻ കാര്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടൈം കുറവായത് കൊണ്ട് മാത്രമാണ് ഗൈസ്, വേറൊന്നും അല്ല. നമ്മൾ നാളെ വരുമ്പോ കുഴപ്പമില്ല. കേണു കേണു കണ്ടുകൊണ്ടേയിരിക്കും. നീ ഇത്തിരി നിന്റെ വാ അടച്ചു വെച്ച് ഇച്ചിരി മര്യാദക്ക് ചുമ്മാ പറ്റുന്ന എന്തെങ്കിലും ചെയ്യോ ഇത്തിരി, അത് കുഴപ്പമില്ല. ഈ വൃത്തിയോട്ട കഥ പറച്ചില് സത്യമല്ല. രാഷ്ട്രത്തെ രണ്ട് കളിയിൽ നിന്ന് ഒരു AR ഒരു ഉണ്ട വെച്ചിട്ടില്ല ഞാൻ അതിന് മുമ്പേ ചത്ത്. ഓ ഇതിപ്പോ എന്തായാലും എടാ ഞാൻ ഇവിടെ ഫൈറ്റ് ആയി പോടാ. ഇവിടെ വെയർഹൗസിന്റെ ആത്താളുണ്ടായിരുന്ന വെയർഹൗസിന്റെ അത് സാറാ ഇറങ്ങിന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ അപ്പൊ ഒന്ന് പറഞ്ഞൂടെ ഇവിടെ ആളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു മാച്ചും കൂടെ അണ്ണ, നമ്മള് നല്ല ലേറ്റ് ആണ് എത്താൻ. നമ്മളെ ജമ്പ് ചെയ്തപ്പോ ലേറ്റ് ആയി. അതാ അവന്മാരെല്ലാം ഇറങ്ങിയ ശേഷം ഇറങ്ങി മറ്റേ സംസാരിച്ചോണ്ടിരുന്ന ലേറ്റ് ആയി ചാടി. അതിന്റെ ഇടയിൽ ആ ഒരു ഫ്ലിക് ഷോട്ട് ഉണ്ടായിരുന്നു. സത്യം ഇന്നത്തെ ദിവസം പുഴുത്ത പുഴുത്ത
പുണ്ണാക്കായി, പുഴുത്ത് പുണ്ണാക്ക എന്ന് പറയുന്നതൊക്കെയാണ്. ആ ഡാഡി ഗിരിജ ബ്ലാക്ക് ഇട്ടാ കാണുന്നത്. നിന്റെ വിളി ദൈവം വരെ കേട്ടതൊന്നും കേട്ടോ, അവിടെ നമ്മളെല്ലാം ചെത്ത് കൊടുത്ത്. ഞാൻ സ്പെക്ടേറ്റർ എടുത്തപ്പോ കളി ഫസ്റ്റ് മാച്ച് നമ്മൾ അറിഞ്ഞില്ല, അവിടെ നോക്കിയതില്ല. അപ്പൊ അവളെ പറഞ്ഞ ചെറു ചേച്ചിയാണെന്ന്. ഞാൻ ബബിൾ 2004 എന്നുണ്ടപ്പോ എനിക്ക് ഡൗട്ട് അടിച്ചു, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ചു. ഇനി അവൾ ആയിരിക്കോ? നിങ്ങള് നമ്മള് ഫെറി പ്യൂറാണ്, നിങ്ങൾ അങ്ങോട്ട് വരല്ലേ, വേറെ എവിടെയും പോയിട്ടും അല്ലെങ്കിൽ വേണ്ട. നമ്മള് മറ്റേ എടാ നമ്മടെ മറ്റേ ഇവിടെ ആയിരിക്കും ചേട്ടാ. മറ്റേ അല്ല, നമ്മള് മറ്റേ ബോട്ടിയാട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടല്ലേ, പക്ഷേ ബോട്ടിയാടല്ല, ബോട്ടിയാടല്ല, ഫെറിപ്പിയർ പോലെ തന്നെ ബോട്ടാ കിടക്കുന്ന ഒരു സ്ഥലം. ആ നോവ നോവ അത് തന്നെ. ശരി ശരി, ഓക്കെ. നാളെ യൂട്യൂബ് ആണോ കിക്കിലേ ആണോ ഉണ്ടാകുന്നത്? കിക്കിലെ ലൈവ് ഞാൻ ഇനി 23 ആറഞ്ചൊക്കെ ആയിക്കോട്ടെ. ഓക്കെ ഞാൻ പറയാം, കിക്ലേ ഉണ്ടെങ്കിൽ ഡിസ്കോ ട്രോൾസ് ഒക്കെ നമുക്ക് നാളത്തെ ഒരു ദിവസം, നാളെ കഴിഞ്ഞിട്ടൊരു ദിവസം, നാളെ എനിക്ക് മറ്റേ വിക്കാർ മറ്റേ ഇത് നടത്തേണ്ടി വരുടാ, മറ്റേ ജി ടിയുടെ ഗ്രാൻഡാർപ്പിയുടെ ഒരു ടൂർണമെന്റ് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് നാളെ വിക്കാർ നടത്തേണ്ടി വരും. ഒരിക്കലും തീരാത്ത ഇര ഉണ്ടല്ലോ. കുടുംബശ്രീ അംഗങ്ങൾ എത്രയും പറ്റുന്ന അതുണ്ടല്ലടാ, എനിക്ക് എല്ലാം ഒന്നും പുറത്തോട്ട് വിയറാക്സിന്റെ കളി കാണണമെന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ഒരിക്കലും തീരാത്ത ഇര ഉണ്ടല്ലോ. ഞാനെ കണ്ടില്ലടാ, കളിക്കാൻ വന്നില്ല ഇന്ന്. നാളെയാണോ ഫൈനൽസ് സെറ്റ്? നാളെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളിലെ കൺഫേം ആയിട്ട് തീർക്കും. അതിന് വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല, കുറേ ദിവസമായി. എൻ്റെ തേർഡിൽ ഒരു ദിവസം കൂടി അവിടെ ഉണ്ട് ചെയ്യാൻ. ചന്ദു മൂവി, അതേത് മൂവി? ചന്ദു അതാണ്. അവിടെ ഇവിടെ സെയിം ആണല്ലേ അണ്ണാ മാപ്പ്? 8 ന്റെ സ്കോപ്പ് ചോദിച്ചപ്പോൾ 2 4x എടുത്ത് കൊടുത്ത വെച്ച. സെയിം ഫോർ വെക്കാൻ വേണ്ടി സ്മോക്കിന്റെ അടുത്ത് വെച്ചപ്പോൾ സ്വന്തം വണ്ടിക്കകത്ത് തന്നെ വെച്ച വെച്ചന്തു. എന്തൊക്കെടാ പറയുന്നത്? ഇല്ല പ്രശ്നമുണ്ടോ? ചോദിച്ചപ്പോൾ സുനമൻ കാണിച്ചത് ചന്ദി. ചന്ദൂരെ കളിക്ക ചന്ദ് കാണിച്ചത് സുനിമായിരുന്നു. ഒരേ മാസം 8 മാർച്ച് പോൾ ഇവിടുത്തെ അഭിഷേക്. ചന്ദി സുനി, ചന്ദ് സുനി, ചന്ദ് സുനി. പക്ഷെ അഭിഷേക് അത് അറിയാണ്ടാണെന്ന് അറിയാം, പക്ഷെ അത് പ്രശ്നമാണ് കേട്ടോ. സത്യം പറഞ്ഞാ തമാശടാ, അബദ്ധത്തിൽ പറഞ്ഞു. ഇപ്പൊ നിന്നെ ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും കേക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിന്നെ മോന് മറ്റേ എന്ത് പറഞ്ഞാലും പിടിക്കും ആ അവസ്ഥയാണ് ഇപ്പൊ ബാബുവിന്. ഞാൻ എനിക്ക് സംഭവം മനസ്സിലായത് M4 ഇല്ലാത്തതിന്റെ എറക്കേടാണ് ഈ നടക്കുന്നത് എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ M4 തന്നെ എടുക്കുന്നു തിരിച്ച്. തീരയില്ല, പോരാ പോരാ പോരാതാണ് പറയേണ്ടത്. അപ്പൊ സാറേ കുതിരയിൽ വരണം, ഞാൻ ബസ്സിൽ. കുതിരയില് വരാത്തതിന്റെ കുറവേ ഉള്ളൂ. 100 പേരെ കൂടി ആക്കി അടികൊണ്ട് മെഴുകുമ്പോഴും അങ്ങനെ കാജോള് മലയാളത്തിൽ പറയുന്നത്.
കജോള ഒരിക്കലും തീരാത്ത ഇടവുണ്ടല്ലോ. സ്റ്റീവിന്റെ അവിടെ ഫൈറ്റ് ആയി കേട്ടാ, സ്റ്റീവിന്റെ അവിടെ ഫൈറ്റ് ആയി ഒരുത്തൻ ചത്ത് സ്റ്റീവിന്റെ കൂടെ ഉള്ളവൻ. സുനിമോനെ അത് നീയാണ് വെച്ചതെങ്കിൽ നിനക്ക് ഇരട്ട തന്താണ്ട് ഞാൻ ലൈവ് ആണെന്ന് ഒരു ബുദ്ധിയില്ലാത്ത എൻഡ് ചെയ്തിട്ട് കാണിക്കാണെങ്കിൽ ഞാൻ മടിക്കില്ല. എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഭാര്യയാവ എൻഡ് ചെയ്തിട്ട് പോവാ എന്നിട്ട് നിങ്ങളത്ര പേരാണ് നഷ്ടപ്പെട്ട 3 കോടി തിരിച്ചു പിടിക്കാൻ 5 കോടി അങ്ങനത്തെ പേരാണ് വേണ്ട വിട്ടാരെ ചെയ്തോട്ട് റെഡോട്ടോ അല്ലോ അടിയോടല്ലോ Hi guys, we are going dinner tonight. If we need anything from our party to go over to him, if he is going out for a visit or if he wants to run, if you need to me and he wants me, you can come. Adha mone nee adichirikkana saanam illa adha koodiyadana ṭa nee adikkalle adha tricky ida avada endo class undayirunna payanaana adu ninde second kodana da vatti satya varada oyiru chirikku thodrathu ee vicha va chinga ഹലോ ഗൈസ് പറഞ്ഞിട്ട് കുടിക്കാം. നീ ഇങ്ങോട്ട് കയറണം. ഹലോ ഗൈസ് പറ. പുറകി പോവല്ലേ കറണ്ട് ഉണ്ടോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടോ വണ്ടി ഉണ്ടോടാ രണ്ടോണ്ടല്ലോ ഉണ്ടോ പബ്ജി പബ്ജി ആർ പി ടിക് പബ്ജി റോൾ പ്ലേ ആണ് സത്യം പറഞ്ഞു. പബ്ജിയില് സിംഗിൾ ക്യാരക്ടർ, ഇവിടെ മൾട്ടി ക്യാരക്ടേഴ്സ്. ഇറച്ചിക്കറിയുടെ തല ഒരുക്കണോ? തല ചൊരിക്കണം. ഏ ചിരിക്കണോ സരക്കണോ? ഈ കോമഡിക്കുന്നോ? ഏത് കോമഡിക്ക് കോമഡിക്ക് ശരിച്ചറാ എനിക്കത് മനസ്സിലായില്ല. വണ്ടി എടുത്തു വന്ന് എന്തറീ നിനക്ക് തീ എറിഞ്ഞാ ഹെൽമെറ്റ് ഉണ്ട്. ചെറുജിന്റെ ഹെൽത്ത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞിട്ടാണ് എനിക്ക് സൗണ്ട് കേട്ടതാണ് ഫയർ ചെയ്ത്. സൗണ്ട് ട്രാവൽസ് ലേറ്റർ പോ. സ്പീഡാണ് ആദ്യമേ. പക്ഷേ ലൈറ്റ് ആണ് ആദ്യമേ അല്ലേ? ആ ലൈറ്റ് വണ്ടി എടുത്ത് വാടാ സുനീതി. സൗണ്ട് അല്ലേ രണ്ടാമത് വരുന്നത്? അതല്ലേ സൗണ്ട് ലേറ്റ് ആണെന്ന് പറഞ്ഞത്? സൗണ്ട്സ് ട്രാവൽസ് ലേറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. വരുമോ വണ്ടി കൊണ്ട്? ഇവനൊക്കെ ഒരു വർഷമായിട്ട് ഞാൻ പറഞ്ഞ വണ്ടി എടുത്ത് വരാൻ. എടാ എനിമിയാണ്, അതല്ലേ പറഞ്ഞ നിന്റെ അടുത്ത് ആദ്യം വണ്ടി എടുത്ത് വരാനിട്ട്.
I know how to talk English. I learned from Oxford. Oxford? Oxford alla, Oxford adra. Oxford University London. Don't talk me like that. I know I am good at English. Oxford? Oxford. Pudhiya University London alle Oxford. Are tricky ana? Oh, tricky. Oxford ra. ആരെങ്കിലും പുറത്തുണ്ടോ സുനിമനെ ഞാൻ വെടിവെച്ച് വന്നിട്ട് കാരണം തല അകത്ത് ഇടാൻ പറ്റൂല, അവന് വെളിയിൽ തല ഇട്ടിട്ട് എന്തിന് പയ്യനല്ലേ, എന്തിന് പയ്യനല്ലേ, നിങ്ങൾ തന്നെ പറയാം ഇവനെയൊക്കെ, ഇവനൊക്കെ എന്തിന് പറയണം ആൾക്കാർക്ക് മനസ്സിലാക്കും. അടിക്കും എല്ലാരും അടിക്കും. ഫിനിഷ് ആക്കിട്ട് ഒറ്റടുത്തല്ലായിരുന്നോ അവൻ? ഇവിടെ ഇവിടെ ആളുണ്ടെന്ന് തോന്നേ, വണ്ടി കിടക്കുന്നത് വേണ്ടപ്പ പയ്യൻ കൂടവാ ഞാൻ പുറത്തു കൊടുക്കണതാ, ഞാൻ പുറത്തു
ഇങ്ങോട്ട് പോണ്ട. വണ്ടി ഓഫി അല്ല സ്മോക്ക് ഇട്ടായിരുന്നല്ലേ നിങ്ങളെന്ത് സ്മോക്ക് ഇടാത്തെന്തറാ ഒരാൾ ലോക്കായ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടല്ലേ നിന്റെ സ്മോക്ക് വന്നത് അയ്യോ അതാ ഇങ്ങെത്തിയൊരുത്ത ഇങ്ങെത്തിയൊരുത്തത് വേറെ ടീമിടെ ബാക്കിയുള്ളവന്മാര് അങ്ങെത്തിയതാ ഇവിടെ ഇറഞ്ച് കൊറച്ച് ഇവിടെ അല്ല കൊറച്ച് റൈറ്റ് ലെഫ്റ്റ് 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 ഇന്ന് ഞാൻ നിർത്തുവാണ് ഇന്ന് ഞാൻ നിർത്തുവാണ് എന്തൊരു കഴിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ കഴിച്ച് നോമ്പ തുറന്നിട്ട് ജസ്റ്റ് കഴിച്ച് കഞ്ഞി കുടിച്ച് കഴിച്ചിട്ട് കഴിക്കട്ടെ അപ്പം ഞാൻ ഇന്നും കൊണ്ട് നിർത്തണം ബാബു ലൈവ് ഉണ്ട് ബാബു ലൈവ് ഉണ്ട് ഇങ്ങോട്ടോ നാളെ നമുക്ക് മറ്റേ ഫൺ ചലഞ്ച് കാര്യങ്ങളൊക്കെ നാളത്തെ ലൈവ് സെറ്റ് ചെയ്യും ഇന്ന് ഞാൻ പെട്ടെന്ന് പോകണമെന്നാണ് പിന്നെ അതൊന്നും എല്ലായിട്ട് ചെയ്യാറുന്നത് നാളത്തെ ലൈവ് ഫുള്ള് നമ്മള് അങ്ങനത്തെ പരിപാടികളൊക്കെ ഓക്കെ എന്നാ ഗ്രാൻഡാർ സാറ്റർഡേ ആക്കി ലൈവിൽ എത്ര നാളെ കണ്ടിട്ട് സാറേ കണ്ടിട്ട് സാറേ എവിടെയാ ചോക്കി സെറ്റാക്കാം സെറ്റാക്കാം അപ്പൊ ഓക്കെ ഹലോ ഗൈസ് എനിക്ക് എന്തെങ്കിലും പറയാണ്ടോ എല്ലായിടത്തും